ഞാൻ യുവാവായിരിക്കുമ്പോൾ ആ പ്രദേശത്തെ ഏറ്റവും വലിയ സഖാവായി ഒരു കുട്ടി നേതാവായി മാറി. ഡിവൈഎഫിയുടെ ഒരു ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര പോയി. അപ്പം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ട്രെയിനിൽ വെച്ച് ഒരു വൈദികനെ പരിചയപ്പെടുകയാണ്. അപ്പം ഞാൻ ദൈവം ഇല്ലെന്ന് പറയും, അദ്ദേഹം ദൈവം ഉണ്ടെന്ന് പറയും. അപ്പം ഇതിങ്ങനെ വാക്ക് തർക്കമായി, ഭയങ്കര വാക്വാദമായി, ആകെ ബഹളമായി. പെട്ടെന്ന് ഇദ്ദേഹം എഴുന്നേറ്റിട്ട് ഉറക്കെ എന്നെ വെല്ലുവിളിക്കുകയാണ്, ഞാൻ പറയുന്ന സ്ഥലത്ത് നീ പോയിട്ട് അവിടെ രണ്ടോ മൂന്നോ ദിവസം താമസിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ദൈവമില്ല എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ വില കൂടിയ, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഈ വസ്ത്രം ഉരിഞ്ഞെടുത്തിട്ട് നിന്റെ കയ്യിൽ തന്നിട്ട് നിന്റെ പിന്നാലെ കുടിയും പിടിച്ചു വരുന്നു. അപ്പോൾ അദ്ദേഹം ആ സൂട്ട് കേസ് എടുത്ത് അന്ന് ലെറ്റർ പാഡൊക്കെ എടുത്ത് എന്തൊക്കെ എഴുതി മടക്കി സ്റ്റാമ്പിട്ട് പിന്നെ കവറിലിട്ട് ഒട്ടിച്ച് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഈ അഡ്രസ്സ് ഏത് ഓട്ടോറിക്ഷക്കാർക്ക് കാണിച്ചാൽ നിന്നെ അവിടെ കൊണ്ടുവിടും. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തുകയാണ്. തിങ്കൾ കഴിഞ്ഞു, ചൊവ്വ കഴിഞ്ഞു, ബുധൻ കഴിഞ്ഞു. അപ്പോൾ ബുധനാഴ്ച ഞാനും വൈഫും തീരുമാനിച്ചു ഈ പോക്ക് ശരിയല്ല, നാളെ രാവിലെ അച്ഛനെ പോയി കാണണം, എന്നിട്ട് ഇവിടെ നിന്നും പുറത്ത് ചാടണം. അപ്പോൾ വൈകുന്നേരം സന്ധ്യക്കെന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനക്ക് ഇങ്ങനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് അങ്ങോട്ട് ബഹള. ഈ പ്രാർത്ഥന തുടങ്ങി മുതൽ വല്ലാത്തൊരു ജാസ്മിൻ്റെ സ്മെല്ല് എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നു. ഇന്ന് രാവിലെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ, നമ്മുടെ ഭവനത്തിൽ പ്രായമുള്ളവരൊക്കെ ഉണ്ടാവും അല്ലേ, അപ്പ അമ്മ അതുപോലെ കിടപ്പുരുവികൾ ഇരിക്കാം, അവരോടൊക്കെ അമ്മച്ചി അപ്പച്ച സുഖാണോ എന്ന് ചോദിച്ചവർ കൈപൊക്കാൻ ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കറിയാം നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ അല്ലേ മമ്മ ഡാഡി നമ്മയൊന്ന് കെട്ടിപ്പിടിച്ചൊന്ന് പുണർന്നിരുന്നെങ്കിൽ എന്തൊരു സന്തോഷമായിരുന്നു അല്ലേ. അതുപോലെ നമ്മുടെ അപ്പനും അമ്മയും നമ്മളിൽ നിന്നും അത് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയാ, ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തോ, ഒന്ന് ഉറക്കെ കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തേ. പരിശുദ്ധാത്മാവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്നതിന് വേണ്ടി ദാഹിച്ചൊന്ന് കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തിയേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട ജോബിയച്ചൻ എന്നെ ഇവിടെ പരിചയപ്പെടുത്തി. ഞാനിപ്പോൾ മണ്ണാർക്കാട് നിങ്ങളുടെ തൊട്ടടുത്ത് ശ്രീകൃഷ്ണപുരത്താണ് താമസിക്കുന്നത്. ഹല്ലേലൂയാ, ഒരുപാട് മുഖങ്ങൾ എനിക്കിവിടെ പരിചയമുണ്ട്. നിങ്ങളെല്ലാം പ്രാർത്ഥന, വലിയ പ്രാർത്ഥനയും എന്നോടുള്ള കരുതലും, അതിന് ദൈവം നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ എൻ്റെ ശരിക്കുള്ള സ്വദേശം എവിടെയാണെന്നറിയോ? ഞാൻ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ എന്ന പ്രദേശത്ത്, അവിടെ ഒരു കൊച്ചു ദ്വീപുണ്ട്, വലിയ പറമ്പ് പഞ്ചായത്ത്. ചുറ്റും പുഴയും കടലുമൊക്കെ ചുറ്റപ്പെട്ട ഒരു പഞ്ചായത്ത്. അവിടെ തന്നെ ഒരു ദ്വീപിൽ, മാടക്കാൽ എന്നൊരു ദ്വീപിലാണ് ഞാൻ ജനിച്ചു വളരുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനൊരു മുസ്ലിം ഭവനത്തിനാണ് ജനിച്ചു വളരുക. ആ നാട്ടിലെ ഏറ്റവും വലിയ ജന്മി ഭവനം, ഏറ്റവും വലിയ ഭവനം, ഏകദേശം ഞങ്ങൾ 30 പേര് ആ ഭവനത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞങ്ങൾ 6 പേരാണ്. അപ്പം ഞാൻ ഇളയതാണ്. അപ്പോൾ ഒരു മുസ്ലിം പയ്യൻ ഏതൊക്കെ രീതിയിൽ ജീവിച്ചു വരണം, പ്രാർത്ഥിക്കണം, അവരുടെ ആ നിഷ്ഠയിൽ തന്നെ ഞാൻ വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. രാവിലെ എഴുന്നേക്കും, സുബഹ് ബാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേക്കും, സുബഹ് ബാങ്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഖുർആനെടുക്കും, ഖുർആനെടുത്തിട്ട് ഞാൻ ഏറ്റവും വലിയ ആയത്ത് യാസീൻ എന്ന അധ്യായം ആയത്ത് ഓതിയിട്ടാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുക. ഞാൻ SSLC പഠിക്കുന്ന ആ സമയത്ത് ഞാൻ ആ നാട്ടിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരനായി. ഹല്ലേലൂയാ,
ഹലലുയ ഹലലുയ. ഞാനിങ്ങനെയാണ് ചിന്തിക്കുക, എന്നെ ഇങ്ങനെയാണ് ആ ഒരു പാർട്ടി പഠിപ്പിക്കുക. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ശരിയാണ്, ദൈവം ഒന്നൊന്നില്ല. കാരണം എന്നെ ഞാൻ പഠിച്ചതും അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ യുവാവായിരിക്കുമ്പോൾ ആ പ്രദേശത്തെ ഏറ്റവും വലിയ സഖാവായി ഒരു കുട്ടി നേതാവായി മാറി. അതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, അതുകൊണ്ട് എൻ്റെ ചുറ്റും എത്ര ഒരുപാട് പേരുണ്ടാവും. പുറത്തിറങ്ങിയാൽ ഒരു കുറഞ്ഞതൊരു 8-9 പേരുണ്ടാവും. അപ്പം ഞാൻ പതുക്കെ പതുക്കെ പാർട്ടിയുടെ ഒരു ഗുണ്ടയായി മാറി. എൻ്റെ ഏറ്റവും വലിയ ഹോബി എതിരാളികളെ അടിച്ചൊതുക്കുക എന്നാണ്. അപ്പോൾ ഞാനങ്ങനെ, അന്ന് നിങ്ങൾക്കറിയാം ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണെന്നറിയോ? സോറി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണെന്നറിയോ? ക്രൈസ്തവ സഭയാണ് അല്ലേ? ക്രൈസ്തവ സഭയാണ്. അപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു, അവിടെ തൃക്കൃപ്പൂരടുത്ത് ഒരു കൈക്കോട്ട് കടവെന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. അപ്പം നമ്മളവിടെ നിന്ന് ക്രിസ്ത്യൻസ് ഒന്നുമില്ല കേട്ടോ. ആകെ ക്രിസ്ത്യൻസ് ഉള്ളത് വർഷത്തിൽ 6 മാസത്തേക്ക് മീൻ പിടിക്കാനായിട്ട് ഈ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴയിൽ നിന്നൊക്കെ ഞങ്ങൾ ചേട്ടന്മാരെന്നാണ് വിളിക്കുക കേട്ടോ. അപ്പോൾ ഈ ചേട്ടന്മാരവിടെ വന്ന് താമസിക്കും. അപ്പോൾ താൽക്കാലികം ഒരു ഷെഡൊക്കെ കിട്ടും, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാപ്പൽ, ഒരു ഷെഡ് കെട്ടും. അങ്ങനെയാണ് നമ്മൾ ആകെ കാണുന്ന ഒരു ക്രിസ്ത്യാനികൾ അതാണ്. അപ്പോൾ ഒരു ദിവസം പാർട്ടി തീരുമാനിച്ചു അവരുടെ ചാപ്പൽ കത്തിച്ച് കളയണം. രാത്രിക്ക് രാത്രി ഞാനും എൻ്റെ സഹാക്കളും പോയിട്ട് ആ ചാപ്പൽ കത്തിച്ചു. ഞാനിത് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനങ്ങനെ കൊണ്ടും കൊടുത്തൊക്കെ കഴിയുകയാണ്. അതിൻ്റെ അടുത്തൊരു കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ പാർട്ടി എന്നോട് പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്കറിയാമല്ലേ ആ കാലത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ വിപ്ലവ പാർട്ടികളൊക്കെ അവർക്ക് ശക്തിയില്ലാത്ത കേന്ദ്രങ്ങളിലേക്ക് ശക്തിയുള്ള സ്ഥലത്ത് നിന്ന് സഖാക്കളെ അങ്ങോട്ട് മാറ്റും. ഇപ്പോൾ പി രാജീവൊക്കെ ഇല്ല, മന്ത്രി എൻ്റെ ഒരു സുഹൃത്തായിരുന്നു കേട്ടോ. അദ്ദേഹം ശരിക്കും കണ്ണൂർ സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ എറണാകുളം ജില്ലയിൽ പാർട്ടിക്ക് ശക്തിയില്ലാത്ത കണ്ടപ്പോൾ എറണാകുളത്തേക്ക് അങ്ങോട്ട് മാറ്റിയാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്നെ എങ്ങോട്ട് മാറ്റിയെന്നറിയോ? വയനാടിലേക്ക് മാറ്റി. ഞാനവിടെ സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് തൊടുവട്ടി എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അതിനിടയിൽ ഒരു ചെറിയ കൊച്ചുണ്ടായി. അപ്പോൾ എനിക്ക് തന്നത് വയനാട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും ചാർജാണ്. അപ്പോൾ ഞാനിങ്ങനെ വളരെ തിരക്കിട്ട് ഇങ്ങനെ കാര്യങ്ങൾ, പാർട്ടി പ്രവർത്തനമൊക്കെ ആയിട്ട് പോകുമ്പോൾ ഞാൻ പാർട്ടിയുടെ ഒരു ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഡിവൈഎഫ്ഐയുടെ ഒരു ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര പോയി. എന്നിട്ട് അവിടെ ടൂറൊക്കെ അടിച്ചിട്ട് ഞാനും എൻ്റെ വൈഫും ഈ ചെറിയ കൊച്ചും, ഏകദേശം 2.5 വയസ്സ് പ്രായമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ട്രെയിനിൽ വെച്ച് ഒരു വൈദികനെ പരിചയപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം നല്ല ആജാനുബാഹുവായൊരു മനുഷ്യൻ. അപ്പം ഞാൻ ദൈവം ഇല്ലെന്ന് പറയും, അദ്ദേഹം ദൈവം ഉണ്ടെന്ന് പറയും. അപ്പം ഇതിങ്ങനെ വാക്ക് തർക്കമായി, ഭയങ്കര വാക്വാദമായി, ആകെ ബഹളായി. ആ കമ്പാർട്ട്മെൻറ്റിലെ ജനങ്ങൾ എന്നെ രണ്ടായി ചേരി തിരിഞ്ഞിട്ട് അങ്ങോട്ട് വിടും ബഹളായി. പെട്ടെന്ന് ഇദ്ദേഹം എഴുന്നേറ്റിട്ട് ഉറക്കെ എന്നെ വെല്ലുവിളിക്കുകയാണ്, ഞാനൊരു ബെറ്റ് വെക്കാം. ബെറ്റ് അറിയാലല്ലേ, കുട്ടികൾക്കൊക്കെ അറിയാം ബെറ്റ് അല്ലേ. ഞാനൊരു ബെറ്റ് വെക്കാം, ഞാൻ പറയുന്ന സ്ഥലത്ത് നീ പോയിട്ട് അവിടെ 2-3 ദിവസം താമസിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ദൈവമില്ല എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ഈ ഏറ്റവും ഞാൻ വില കൂടിയ, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഈ വസ്ത്രം ഉരിഞ്ഞെടുത്തിട്ട് നിൻ്റെ കയ്യിൽ തന്നിട്ട് നിൻ്റെ പിന്നാലെ കുടിയും പിടിച്ചു വരും എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഏറ്റവും വലിയ പിശാചുണ്ട് അല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ കരുതി, ഞാൻ മൂലം ഒരു വൈദികൻ, ഒരു പുരോഹിതൻ, ഒരു ക്രിസ്ത്യാനിയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തി ഡ്രസ്സൊക്കെ ഊരി, അദ്ദേഹത്തിൻ്റെ ഉടുപ്പൊക്കെ ഊരിയിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് എൻ്റെ പിന്നാലെ ഇൻഗ്രാം വിളിച്ച് വന്നാൽ ഞാൻ പിന്നെ ആരായി? പാർട്ടിയിലെ വലിയ നേതാവായി അല്ലേ. അപ്പം ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. ആ ബെറ്റ് ഞാൻ കൈ കൊടുത്തു. അപ്പോൾ അദ്ദേഹം
അന്നൊക്കെ നിങ്ങൾക്കറിയാല്ലേ, അച്ഛന്മാരുടെ കയ്യിലും അങ്ങനെ വലിയ വലിയ ആളുടെ കയ്യിലൊക്കെ സുട്ട്കേസ് ഉണ്ടാവും അല്ലേ, അപ്പോൾ കറുത്ത ചെറിയ പെട്ടി. അപ്പോൾ അദ്ദേഹം ആ സുട്ട്കേസ് എടുത്ത് അതിൽ നിന്ന് ലെറ്റർ പാഡൊക്കെ എടുത്ത് എന്തൊക്കെ എഴുതി മടക്കി സ്റ്റാമ്പിട്ട് പിന്നെ കവറിലിട്ട് ഒട്ടിച്ച് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, അപ്പോൾ അഡ്രസ്സൊക്കെ എഴുതി കേട്ടോ, നീ ഇന്ന് തന്നെ, അപ്പോൾ ഞായറാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു വരുന്നത്, അപ്പോൾ ഇന്ന് തന്നെ നീ ചാലക്കുടി പിന്നെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഈ അഡ്രസ്സ് ഏത് ഓട്ടോറിക്ഷക്കാർക്ക് കാണിച്ചാൽ നിന്നെ അവിടെ കൊണ്ടുവിടും. ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചാലക്കുടി ഇറങ്ങി പിന്നെ ഈ ഓട്ടോറിക്ഷക്കാരനൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രം അല്ലേ, പതിനായിരക്കണക്കിന് പേര് വന്ന് ധ്യാനിക്കുന്നൊരു സ്ഥലം. അപ്പോൾ അവിടെ നീണ്ട ക്യൂ, ഇങ്ങനെ കസേര കേട്ടിട്ട് കുറേ പേരിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ക്യൂവിലൊക്കെ നിന്ന് അവസാനം ഇദ്ദേഹത്തിൻ്റെ ഈ ബ്രദറിൻ്റെ കയ്യിൽ ഈ ലെറ്റർ കൊടുത്തു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് അച്ഛനെ പോയി കാണാം. അപ്പോൾ അങ്ങനെ പോയിട്ട് ഒരു വൈദികനെ പോയി കണ്ടു, ബഹുമാനപ്പെട്ട പനക്കരച്ചൻ. ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിനക്കിഷ്ടമുണ്ടെങ്കിൽ നീ ധ്യാനത്തിലിരുന്നു, ഇതൊരു 5 ദിവസത്തെ ധ്യാനമാണ്, ധ്യാനം തുടങ്ങിയ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല, പക്ഷെ നിനക്കും നിൻ്റെ ഫാമിലിക്കും ഏത് സമയം വേണമെങ്കിലും പോവാം, എന്നെ വന്ന് കണ്ടാൽ മതി. അങ്ങനെ അദ്ദേഹം അച്ഛൻ ഞങ്ങൾക്കൊരു ഫാമിലി റൂമൊക്കെ തന്ന്, അങ്ങനെ ഞാനും വൈഫും എൻ്റെ ഈ ചെറിയ കൊച്ചും കൂടിയിട്ട് ധ്യാനത്തിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ടി വി ധ്യാന കേന്ദ്രം അല്ലേ, ഇപ്പോൾ അതൊക്കെ പൊളിച്ചു മാറ്റി. അപ്പോൾ അതിൻ്റെ ഓരം കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു ദൈവം ഹൃദയമൊക്കെ തുറന്ന് പിടിച്ച് എന്നെ നോക്കി ചിരിക്കുന്നൊരു ദൈവം. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനികളെ ഇടയിൽ നിന്നല്ല വന്നത്, ഞാൻ ആകെ ക്രിസ്ത്യാനികളെ കാണുന്നത് വയനാട് സുൽത്താൻ ബത്തേരിക്ക് പോയപ്പോഴാണ്. പക്ഷെ അതും ശ്രദ്ധിക്കാറില്ല, കാരണം ഞങ്ങൾ ഏറ്റവും വലിയ ശത്രു ആരാണ്? ക്രിസ്ത്യാനികൾ. ഇവിടെ ഒരു ദൈവം ഹൃദയമൊക്കെ തുറന്ന് പിടിച്ച് ചിരിക്കുന്നു, തൊട്ട് മുമ്പിൽ ഒരു ദൈവത്തെ കുരിശി തറച്ച് കൊന്നിരിക്കുന്നു. എനിക്കത് വല്ലാത്തൊരു ഒരു ഒരു ഭ്രമണം വന്നു എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ കുറച്ച് സമയം അവിടെ നിന്നു, പക്ഷേ എൻ്റെ മനസ്സിൽ ആരുണ്ട്? സാത്താനുണ്ട്. അപ്പം ഞാനതൊക്കെ തട്ടിക്കളഞ്ഞ് റൂമിൽ പോയി. പ്രിയപ്പെട്ടവരെ, ധ്യാനമൊക്കെ തുടങ്ങി. അപ്പോൾ അന്ന് ബാലവാടിയുണ്ട് അല്ലേ, അവിടെ ബൈബിൾ ക്ലാസ് കുട്ടികൾക്ക് അല്ലേ. അപ്പം നമ്മുടെ കൊച്ചു ഭയങ്കര ഹാപ്പിയാണ്, രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും, വൈകുന്നേരം വരെ അവിടെ ഒരു 3 മണി വരെ അവളെ അവിടെയാണ്, വളരെ ഹാപ്പിയാണ്. പക്ഷെ ഞാനും വൈഫും ഹാപ്പിയല്ല, കാരണം ഇതൊന്നും മനസ്സിലാവുന്നില്ല. തിങ്കൾ കഴിഞ്ഞു, ചൊവ്വ കഴിഞ്ഞു, ബുധൻ കഴിഞ്ഞു. അപ്പോൾ ബുധനാഴ്ച ഞാനും വൈഫും തീരുമാനിച്ചു, ഈ പോക്ക് ശരിയല്ല, കാരണം നമുക്കോട് സഹിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ ബഹളം. അപ്പോൾ നാളെ രാവിലെ അച്ഛനെ പോയി കാണണം, എന്നിട്ട് ഇവിടെ നിന്നും പുറത്ത് ചാടണം തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വൈകുന്നേരം സന്ധ്യയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനക്ക് ഇങ്ങനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് അങ്ങോട്ട് ബഹള, ഇത് കാണും തന്നെ എനിക്ക് അരിശം വരും. പക്ഷേ അന്ന് ഈ പ്രാർത്ഥന തുടങ്ങിയത് മുതൽ, അന്ന് ഇത് വിശുദ്ധ ആരാധനയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഈ പ്രാർത്ഥന തുടങ്ങി മുതൽ വല്ലാത്തൊരു ജാസ്മിൻ്റെ സ്മെല്ല് എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നു. പ്രിയപ്പെട്ടവർ, ഞാനിതാ ഇന്ന് ഈ ദിവസം ഞാൻ ഇങ്ങോട്ട് ഈ ചാര നടന്ന് വന്ന് ഈ ചാപ്പിലേക്ക് കയറുമ്പോൾ മാതാവിൻ്റെ ആ ഗിഫ്റ്റ്, മാതാവിൻ്റെ ആ സ്മെല്ല് എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. ഞാനത് അച്ഛനുമായിട്ട് ഷെയർ ചെയ്യുകയായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മാതാവിൻ്റെ അനുഗ്രഹമായൊരു സ്ഥലമാണ് ഈ ധ്യാന കേന്ദ്രം. നിങ്ങളിന്ന് ഇരിക്കുന്നത്, നിങ്ങളെവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് ആരോടൊപ്പമാണെന്നറിയോ? പരിശുദ്ധ അമ്മയോടൊപ്പമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ ഒന്ന് വലത് കൈയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒന്ന് ഉറക്കെ പറഞ്ഞേ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, മാതാവിൻ്റെ കൂടെ ആരുണ്ടാവുന്നറിയോ? യേശു, യേശു ഉണ്ടാവും. അതിനേക്കാളും മാതാവിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്നും മാതാവിൻ്റെ കൂടെ ഉണ്ടാവും. ഹല്ലേലൂയ. അതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഗർഭിണിയായ
മാതാവിനെ കണ്ടപ്പോൾ അടുത്ത സ്ത്രീയുടെ വയറ്റിൽ നിന്നും കുഞ്ഞ് കുതിച്ചു ചാടിയത്. ഹല്ലേലൂയാ. അല്ലേ, ഒരിക്കലും മാതാവ് പോയിട്ട് ഷെയർ ചെയ്തിട്ടില്ല. എലീശാമ്മയോട് പോയി പറഞ്ഞനാ ഞാൻ ഇങ്ങനെ ഇല്ല അല്ലേ. പക്ഷേ ആ ഒരു സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം, ആ സാന്നിധ്യം സഭ തിരിച്ചറിഞ്ഞത് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, പരിശുദ്ധ അമ്മയിലൂടെയാണ്. ഹല്ലേലൂയാ. അപ്പൊ ഈ വല്ലാത്തൊരു ജാസ്മിന്റെ സ്മെല്ല് ഇങ്ങനെ എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടുകാർ എല്ലാവരും ഗൾഫിലാണ് കേട്ടോ. എൻ്റെ ബാപ്പ മുതൽ അമ്മാവന്മാർ, മൂത്ത ജ്യേഷ്ഠൻ എല്ലാവരും ഗൾഫിലാണ്. അപ്പോൾ അവർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ചെറിയ വിരോധമൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്തെന്നറിയോ, എൻ്റെ ഒരു ഹോബി എന്താണെന്നറിയോ, അത്തർ അല്ലേ, ഈ സ്പ്രേ അല്ലേ, പെർഫ്യൂം. അപ്പോൾ അതിങ്ങനെ ശേഖരിച്ച് ശേഖരിച്ച് വെക്കുക. അപ്പോൾ ഇത് പറഞ്ഞ പോലെ വലിയൊരു സുടുക്ക്, വലിയൊരു പെട്ടിയില്ല, അതും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയാണ്, നിറയെ ഈ സ്പ്രേകളാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പം നമ്മളിങ്ങനെ ഏതടിക്കണം എന്നിങ്ങനെ കൺഫ്യൂഷനായി നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഇത് വല്ലാ ആ ഒരു ശേഖരണത്തിൽ നിന്നും ഇല്ലാത്ത വല്ലാത്തൊരു സ്മെല്ല് എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറുകയാണ്. അപ്പോൾ ഞാൻ കരുതി ഇത് ഏതോ ഒരു പഹയൻ എൻ്റെ കയ്യില്ലാത്ത ഒരു ജാസ്മിൻ്റെ സ്പ്രേ അടിച്ചു വന്നിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇത് വാങ്ങിയിട്ട് എനിക്കൊന്ന് അടിക്കണം. എന്നിട്ട് അടുത്തുള്ളവരോടൊക്കെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് ബ്രാൻഡിലുള്ള സ്പ്രേ ആണ് അത്ര ആണ് പൂശിയിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഞങ്ങളങ്ങോട്ട് അത്രയൊന്നും പൂശിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചുറ്റും ചോദിച്ചപ്പോൾ തൊട്ട് പിന്നിലിരുന്ന മകനോട് ചോദിക്കുകയാണ്, എറണാകുളമാണ് കേട്ടോ, അദ്ദേഹം ഇതിൻ്റെ ഇടയിൽ എന്നെ വിളിച്ചു. കുറേ നാളായി ബന്ധപ്പെട്ടിട്ട്, ഏതായാലും ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ച്, എൻ്റെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് വിളിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് ഏത് സമയത്താണ് ഈ ജാസ്മിൻ്റെ സ്മെല്ല് മൂക്കിലേക്ക് അടിച്ചു വരുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങളീ പ്രാർത്ഥന തുടങ്ങിയത് മുതൽ ഞാൻ ഇപ്പോഴും ഈ സ്മെല്ല് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ ഡ്രസ്സിലും എൻ്റെ മുഖത്തും ഉമ്മ വെച്ചുകൊണ്ട് പറയുകയാണ്, നിനക്കും മാതാവിൻ്റെ സാന്നിധ്യമുണ്ട്. എൻ്റെ ദൈവമക്കളെ, ഇത് പറഞ്ഞു തീരുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ തൊട്ടപ്പുറത്ത് കൈവയ്യാതെ കാല് തളർന്ന ഒരു ചെറുക്കൻ, ഒരു പയ്യൻ എല്ലാ രോഗവും വിട്ടുമാറി അവൻ തുള്ളിച്ചാടിയിട്ട് ഹല്ലേലൂയ എന്ന് വിളിച്ച് ഊട്ടി നടക്കുന്ന ഒരു ചിത്രം, അത്രമാത്രമേ എനിക്ക് ഓർപ്പുള്ളൂ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, മാതാവിൻ്റെ വലിയ കൃപ, മാതാവിൻ്റെ വലിയ സാന്നിധ്യം. എനിക്ക് ചെറിയൊരു പനി വന്നു. അപ്പൊ പിന്നെ രാവിലെ പള്ളിയിൽ പോക്കും മഞ്ഞൊക്കെ കൊണ്ടുകൊണ്ട് ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പോൾ നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ സമയം ഇത്രയും എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് ചെറിയൊരു ഹാളിലാണ്. വൈഫുണ്ട്, കൊച്ചുണ്ട്, പിന്നെ മൂന്നാല് പേരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് മാതാവിൻ്റെ സാന്നിധ്യമുള്ള പുണ്യമായൊരു സ്ഥലത്താണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളൊന്നോർത്തേ, നിങ്ങളെല്ലാ പ്രശ്നങ്ങളും ഒന്ന് ഓർത്തെടുത്തേ, നിങ്ങളെല്ലാ ബുദ്ധിമുട്ടുകളും ഒന്ന് ഓർത്തെടുത്തേ, എന്നിട്ട് നിങ്ങൾ ആ മാതാവിൻ്റെ പക്കലേക്കൊന്ന് വിട്ടുകൊടുത്തേ. കണ്ണുകൾ അടച്ച് നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും, നിൻ്റെ എല്ലാ ദുരിതങ്ങളും, നിൻ്റെ സാമ്പത്തികമാകട്ടെ, നിൻ്റെ രോഗമാകട്ടെ, നിൻ്റെ മറ്റ് വീട് ഭവനമില്ലാത്ത അവസ്ഥയാവട്ടെ, ഏതവസ്ഥയായാലും ഈ സമയം നീ അത് മാതാവിൻ്റെ പക്കലേക്ക് കൊടുത്തുകൊണ്ട് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മാതാവ് വഴി കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഈ ധ്യാനം കഴിഞ്ഞു പോകുമ്പോൾ, വിശുദ്ധ ആരാധന കഴിഞ്ഞു പോകുമ്പോൾ മാതാവ് വഴി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും, എൻ്റെ ഏറ്റവും വലിയ നിയോഗത്തിൻ്റെ മേൽ സ്വർഗം ഇറങ്ങി വരും എന്ന് ഉറപ്പുള്ളവർ ഒന്ന് രണ്ട് കൈകളും ഉയർത്തി ഒന്ന് ഹല്ലേലൂയ പറയോ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഒന്ന് ഉറക്കെ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ വീട്ടിലേക്കൊക്കെ തിരിച്ചു പോയി കേട്ടോ. ധ്യാനമൊക്കെ കഴിഞ്ഞ് പനക്കലച്ചനൊക്കെ കാണാൻ പോയി. പക്ഷെ അച്ഛനെ കാണാൻ ഭയങ്കര ആൾ. അപ്പം അച്ഛനൊന്നും കാണാതെ തിരിച്ചു പോയി. പിന്നെ ഞാൻ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിയില്ല.
ഞാൻ എൻ്റെ കൊച്ചു ബുക്കൊക്കെ ആയി പ്രാർത്ഥനയ്ക്കായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. കാരണം മനുഷ്യൻ്റെ അടുത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്കറിയാം അല്ലേ, ഇതൊത്തിരി അസ്വസ്ഥത ഉണ്ടാക്കും. എനിക്ക് ഈ മനുഷ്യൻ എന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? മനുഷ്യൻ എന്നതിൻ്റെ അർത്ഥം എന്താ? ആരെങ്കിലും പറയാൻ പറ്റുമോ? ശ്രദ്ധിച്ചേ, എന്തോ ഒന്ന് ചെയ്യാൻ വേണ്ടി, എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ദൈവം ഭൂമിയിലേക്ക് ഇറക്കി കൊണ്ടുവന്നവൻ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ദൈവത്തിൻ്റെ എന്തോ ഒരു ദൗത്യവുമായിട്ട് ദൈവം നമ്മെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് ദൈവത്തിൻ്റെ കാര്യസ്ഥനാണ് നമ്മൾ. ആരാ? ദൈവത്തിൻ്റെ കാര്യസ്ഥനാണ് നമ്മൾ. ഈ കാര്യസ്ഥ പണി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പണിയൊന്നുമില്ല. ഒന്ന് കൊർന്തിയോസുകാർക്ക് എഴുതിയ ലേഖനം 4:2 അതിൻ്റെ 2 പറയുന്നത്, കാര്യസ്ഥർ വിശ്വസ്ത പാലിച്ചേ തീരൂ. കാര്യസ്ഥർ വിശ്വസ്ത പാലിച്ചേ തീരൂ. വിശുദ്ധ മദർ തെരേസ പറയുന്നു, വിജയം വരിക്കാൻ എളുപ്പമാണ്, എന്നാൽ വിശ്വസ്ത നിലനിർത്താൻ കുറച്ച് കടുപ്പമാണ്. ഹല്ലേലൂയാ. മനസ്സിലായോ? വിശ്വസ്ത പുലർത്താൻ കുറച്ച് കടുപ്പമാണ്. നമ്മൾ ആരോടാ വിശ്വസ്ത പുലർത്തേണ്ടത്? അയച്ചവനോട് അല്ലേ. നമ്മൾ ആരാ കാര്യസ്ഥന്മാർ? ഈ കാര്യസ്ഥർ ആരോടാണ് വിശ്വസ്ത പുലർത്തേണ്ടത്? ദൈവത്തോട്. കാരണം ഒരു ദൗത്യം നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്, ചില കൽപ്പനകൾ നമുക്ക് തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിൽ കൽപ്പന തെറ്റിച്ച ഒരു ഫാമിലി ഉണ്ട്, ഒരു കുടുംബമുണ്ട്. ആരാണെന്നറിയോ? പ്രൈസ് ദി ലോർഡ്. ആദം ഹവ്വ ദമ്പതികൾ. ഇവരെ എന്ത് ദൗത്യത്തിനാണോ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചത്, അവർക്ക് ആ ദൗത്യം മറന്നുപോയി. സൃഷ്ടിച്ച ദൗത്യം മറന്നുപോയി. അപ്പൊ ദൈവം എന്ത് ചെയ്തു? അവരെ പുറത്താക്കി അല്ലേ, ദൈവസന്നിധിയിൽ നിന്നും അവരെ പുറത്താക്കി. ശ്രദ്ധിച്ചേ, ഇതേപോലെ വൃക്ഷത്തും അല്ലേ, ഫലം തരാത്ത വൃക്ഷത്തെ കർത്താവ് വെട്ടിമാറ്റി കളയുന്നുണ്ട്, തീരിട്ട് കളയുമെന്ന് പറയുന്നുണ്ട്. ഇന്ന് വിശുദ്ധ ആരാധനയിൽ വിശുദ്ധ വചനം അല്ലേ, ഫലം തരാത്ത ശാഖകളെ വെട്ടി ദൂരെ എറിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ഫലം പുറപ്പെടുവിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നീ എഴുതി വെച്ചോ, നാളെ നീ അങ്ങേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് മാലാഖ നിന്നോട് ചോദിക്കും, നീ അവിടെ തടയപ്പെടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൈകൾ ഉയർത്തി നീ ഓടാനല്ല കർത്താവ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, പോകുന്ന പോക്കിൽ ഒരു കല്ല് കണ്ടാൽ നീ അത് എടുത്തു മാറ്റിയാൽ അതായിരിക്കും നിന്റെ ദൗത്യം. കാരണം പിന്നാലെ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ കല്ലിൽ തട്ടി ചിലപ്പം വീണ് പരിക്ക് പറ്റിയേക്കാം. നിനക്കുള്ള ദൗത്യം ആ കല്ല് എടുത്തു മാറ്റുക എന്നതാണ്. നീ അത് ചെയ്യാതെ മുമ്പോട്ട് പോയാൽ, മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദൈവം നിന്നോട് ചോദിക്കും, നീ ഉത്തരം കൊടുക്കണം. നിന്നെ വെട്ടിമാറ്റും ദൈവം. ഓ ദൈവമക്കളെ, മുറത്തിലിട്ട് ദൈവം ഇങ്ങനെ ചേർമ്പോൾ കല്ലിൻ്റെയും മണലിൻ്റെയും കൂടെ നീ ദൂരത്തെറിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി. ഈ തൊണ്ടക്ക് അസുഖമുള്ളവരാരെങ്കിലും ഇവിടെയുണ്ടോ? അസ്വസ്ഥകൾ, അലർജി, അതുപോലെ സംസാരിക്കാൻ ബുദ്ധിമുട്ട്, എന്നും പ്രശ്നങ്ങൾ, അങ്ങനെയുള്ളവർ ഈ സമയം മനസ്സ് കണ്ടേ, ദൈവം ഇതാ, ദൈവം ഇറങ്ങി വരുന്നൊരു സമയം. പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്ന സമയം. നിന്റെ അസുഖങ്ങളെ ഇന്ന് ഈ നിമിഷം, നാളെയല്ല, ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിന്റെ അസുഖത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് കഴിയും എന്ന് നീ ഉറപ്പിക്കുക. ഹല്ലേലൂയാ.
അപ്പോ ഇന്ന് ഈ വെള്ളിയാഴ്ച കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നീ എവിടെയാണ്? നീ എവിടെയാണ്? ആ ചോദ്യത്തിന് രണ്ടർത്ഥമുണ്ട്, രണ്ട് അർത്ഥതലമുണ്ട്. ആ ചോദ്യത്തിന് രണ്ട് അർത്ഥതലമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ഷീണമുണ്ടോ നിങ്ങൾക്ക്? എഴുന്നേക്കണോ? വേണ്ട, പോ, സീറ്റ് പോവും അല്ലേ? അപ്പൊ രണ്ട് അർത്ഥതലമുണ്ട്. നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് നീ എവിടെ ആയിരിക്കണം, നീ എവിടെ ആകരുത്. നീ എവിടെ ആയിരിക്കണം, നീ എവിടെ ആകരുത്. ഇന്ന് നമ്മോടും ചോദിക്കുന്ന ചോദ്യമാണ്. നീ എവിടെ ആകണമെന്ന് കർത്താവ് നമ്മോട് കൽപ്പന തന്നിട്ടുണ്ട്. നീ എവിടെ ആയിരിക്കരുത് എന്ന് കൽപ്പന തന്നിട്ടുണ്ട്. നീ അത് തെറ്റിച്ചാൽ, നീ ഉറപ്പിച്ചോ, നിന്നെ വെട്ടിമാറ്റി ദൂരെ എറിഞ്ഞ് കത്തിച്ചു കളയും. ഹല്ലേലൂയാ. നമ്മളെപ്പോഴും നമ്മുടെ പ്രശ്നം അറിയാവോ? നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ കരുണ, ഓ ഞാൻ എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ കരുണ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഇതിലാണ് ഇന്ന് ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്തും ചെയ്യാനായി. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? നീ ഇവിടെ, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 19:9 ദൈവദൂതൻ ഏലിയായോട് വന്ന് ചോദിക്കുകയാണ്, ഏലിയാ നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ആ ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? എന്തുത്തരം പറയും? ഇപ്പൊ വന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? ഞങ്ങള് സീനായ് ധ്യാന കേന്ദ്രത്തില് ധ്യാനം കൂടുകയാണ് അല്ലേ? സിമ്പിളായ ഉത്തരം പറയും. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് ഈ ധ്യാനം? നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രൈസ്തവ ജീവിതം ധ്യാനാത്മകമായ ജീവിതമാണ്. എന്താണ് ധ്യാനം? സങ്കീർത്തന പുസ്തകം അതിൻ്റെ 53:2 ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യമക്കളെ നോക്കുന്നു. ശ്രദ്ധിച്ചേ, ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യമക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. ഇതാണ് ധ്യാനം. ക്രൈസ്തവ ധ്യാനവും ജീവിതമൊക്കെ ഇതാണ്, ദൈവത്തെ തേടി നടക്കലാണ്. ഇന്നിപ്പോ ദൈവം ചോദിക്കുന്നുണ്ട്. ദൈവം ആരോടായിരിക്കും ചോദിക്കുന്നത്? ദൈവം നോക്കുമ്പോ ഗബ്രിയൽ മാലാക അവിടെ കാര്യമായിട്ട് എന്തോ പണി ചെയ്യുക. ദൈവം പറയും, എടാ ഗബ്രിയൽ ഇങ്ങോട്ട് വന്നേ. ഏ ഗബ്രിയലെ, എന്നെ തേടുന്ന ഏതെങ്കിലും ജ്ഞാനികള് ഞാൻ ജനിച്ചു പുറപ്പെടുവിച്ച മനുഷ്യമക്കളിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗബ്രിയേൽ പറയും, ഉണ്ട് തമ്പുരാനെ, ഇതാ പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിനടുത്ത് സീനായ് ധ്യാന കേന്ദ്രത്തിന് ഏകദേശം 1200 നിന്നെ തേടുന്നു. അതിന്ന് പറയും. പക്ഷേ നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? ക്രൈസ്തവ ജീവിതം ധ്യാനാത്മക ജീവിതമാണ്. നമ്മെ നോക്കി എന്നും മാലാഖന്മാർക്ക് പറയാൻ പറ്റണം. പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? എന്റെ ജീവിതം കണ്ടിട്ട് സ്വർഗം സന്തോഷിക്കും. എന്റെ ജീവിതം കണ്ടിട്ട് എന്നെ മാലാഖമാര് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയും എന്ന് ഉറപ്പുള്ളവർ കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തിയേ. ഒന്ന് ഉറക്കെ കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തിയേ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ ഈ ധ്യാനം കഴിഞ്ഞിട്ട് ആ റോഡിലേക്കൊന്ന് ഇറങ്ങി അല്ലേ, റോഡിലേക്കൊന്ന് ഇറങ്ങി. ദൈവം, ദൈവദൂതം വന്ന് ചോദിക്കുകയാണ്, തോമസേ, ഏലിയാമ്മക്കുട്ടി, നീ ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യുകയാണ്? നിങ്ങൾ എന്തുത്തരം കൊടുക്കും? എന്തുത്തരം കൊടുക്കും? എൻ്റെ ദൈവമേ, എന്നോടന്നെ ഇത് ചോദിക്കാൻ എനിക്ക് ധൈര്യം വന്നല്ലോ. ക്യാൻസർ വന്നിട്ട് ഞാൻ ഒരു ഭാഗം തളർന്നിരിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ട് ഞാനിതാ ഞെരിപൊഴി കൊള്ളുന്നു. ഭവനമില്ലാത്തത് കൊണ്ട് ഞാൻ ആകെ കഷ്ടത്തിലാണ്. ആ എന്നോട് വന്നിട്ട് ഇവൻ ചോദിക്കുകയാണ്, നീ ഇവിടെ എന്തു ചെയ്യുകയാണ്?
ചോദ്യം നീ ഒന്നും കൂടെ നോക്കിയേ, ഈ ചോദ്യം വിശുദ്ധ ബൈബിൾ എവിടെയാ കാണുന്നത്? ഏലിയായോട് പോയി ചോദിക്കുകയാണ് ദൈവദൂതൻ, അല്ലേ? നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? അപ്പൊ ഏലിയ എന്താ മറുപടി പറഞ്ഞത്? ഓ ദൈവമേ, കാരണം ഏലിയ അങ്ങനെയുള്ള അവസ്ഥയിലാണ്. ജീവനും കൊണ്ട് ആ മനുഷ്യൻ ഓടുക, അല്ലേ? ജീവനും പിടിച്ച ഒരു തകർച്ചയിലൂടെ അദ്ദേഹം ഓടുക. അപ്പോഴാണ് ഈ പഹയം വന്നിട്ട് ചോദിക്കുന്നത്, നീ ഇവിടെ എന്ത് ചെയ്യുകയാ? ദേഷ്യം വരില്ലേ, അല്ലേ? കാരണം ദൈവത്തിനറിയാം. പക്ഷേ ഏലിയാണ്ടല്ലോ ഇങ്ങനെയാണ് പറയുക, ഞാനുണ്ടല്ലോ ദൈവത്തെ പ്രതി ഞാൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെ പ്രതി ഞാൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയാ. എന്തുകൊണ്ടായിരിക്കും ഏലിയാക്ക് ഇങ്ങനെ പറയാനുള്ള ഒരു ശക്തി, ഒരു ജീവൻ കിട്ടിയത്? എന്തുകൊണ്ടായിരിക്കും? അതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ വായിച്ചു പോകുന്നുണ്ട്. എന്താണ്? ഏലിയ ഇങ്ങനെ തളർന്ന് ഉറങ്ങുകയാണ്. അപ്പൊ ദൈവദൂതൻ വിളിച്ചു ഉണർത്തിയിട്ട് പറയും, നീ വന്ന് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്, നിനക്ക് നടക്കാൻ പറ്റില്ല. ഏലിയ കണ്ണു തുറന്നപ്പോൾ പാറപ്പുറത്ത് എന്താണ്? സ്വർഗത്തിൽ നിന്നും വന്ന അപ്പം, സ്വർഗത്തിൽ നിന്നും വന്ന വെള്ളം. ഏലിയ ആവോളം അത് കുടിച്ചു. ഏലിയ ആവോളം അത് കുടിച്ചപ്പോൾ വെറും ജീവച്ഛവമായ ഏലിയ ജീവൻ വെച്ചു. സ്വർഗത്തിന്റെ അപ്പം ഭക്ഷിച്ചപ്പോൾ, സ്വർഗത്തിന്റെ വീഞ്ഞ് കുടിച്ചപ്പോൾ ഏലിയാക്ക് ജീവൻ വെച്ചു. ഏലിയ 40 പകലും 40 രാത്രിയും നടന്ന് ഹോറോബ് മലയിലെത്തി. ഒരു ക്ഷീണവും അദ്ദേഹത്തെ, ആ പ്രായമുള്ള മനുഷ്യനെ അലട്ടിയില്ല. ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരു ജീവൻ വേണം. നമ്മുടെ ഈ ശരീരം കൊണ്ട് ഒന്നിനോയും നേരിടാൻ നമുക്ക് പറ്റില്ല. നിങ്ങൾ ക്രിസ്ത്യാനികളെ ഒന്ന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കിയേ, ഒന്ന് നോക്കി നോക്കിയേ, എന്തൊരു സങ്കടം ആ മുഖത്ത്! വെട്ടിയിട്ട വാഴയെ പോലെയാ, അല്ലേ? മണ്ടരി ബാധിച്ച് തല പോയ തെങ്ങിനെ പോലെയാ ഇന്ന് ഓരോ ക്രിസ്ത്യാനി നടക്കുന്നത്. എവിടെ രക്ഷ കിട്ടും? ഏത് വളമിട്ടാൽ രക്ഷ കിട്ടും? ഏത് വളം കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഓരോ പാർട്ടിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടി 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 നടക്കുക. നാണമില്ലേ? നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. നിന്റെ കാൽമുട്ടും ഈ ഭൂമിയും തമ്മിലുള്ള അകലം എന്ന് കുറയുന്നു പോ. നീ ശ്രദ്ധിച്ചോ? നിന്റെ കാൽമുട്ടും ഭൂമിയും തമ്മിൽ എന്ന് അകലം കുറയുന്നവോ, അവിടെ കർത്താവ് കേട്ടപ്പെടും. അങ്ങനെ ഉറപ്പുള്ളവർന്ന് കൈയിട്ടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തിയേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ എന്ത് പ്രശ്നം വന്നാലും, അത് മലയാവട്ടെ, വെള്ളമാവട്ടെ, തീ ആവട്ടെ, അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, മുട്ടമേൽ നിന്നുകൊണ്ട് ഈ സ്വർഗം തന്ന ഈ ആയുധമുണ്ടല്ലോ, അത് കയ്യിലെടുത്ത് എൻ്റെ അമ്മയെ എന്നൊന്ന് വിളിച്ചിട്ട് മാതാവിനോടൊപ്പം ചേർന്നുകൊണ്ട്, ഹോ ദാവീദിൻ്റെ പുത്ര, നീ കനിയണമേ എന്ന് ഒന്ന് എന്ന് എന്ന് നീ അട്ടഹസിച്ചൊന്ന് പ്രാർത്ഥിച്ചാലേ അവിടെ ദൈവം ഇറങ്ങി വരും. അങ്ങനെ ഉറപ്പുള്ളവർ ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ, ഒന്ന് ഉറക്കെ പറഞ്ഞേ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഓടുന്നത് അപ്രകാശത്തിന് പിന്നാലെ? അപ്പൊ നമുക്കൊരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ക്രിസ്ത്യാനികൾക്ക് വൈബ് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് വെറുതെ പറയും, കണ്ട ആ നാസർക്ക, ഓ അദ്ദേഹത്തിന്റെ വീടൊന്ന് കണ്ടുപിടിക്കുക. ഏത് നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നതാ? രാവിലെ എഴുന്നേറ്റ് കുട്ടികൾ മദ്രസയിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു, നീ അത് കണ്ട് പഠിക്കടാ. കുട്ടികൾ പഠിച്ച് 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 അവരെ കൂടെ അങ്ങ് പോയി. പ്രിയപ്പെട്ടവരെ, എന്താ നമ്മുടെ സമ്പന്നത? നിങ്ങൾക്ക് വീടുണ്ട്, അല്ലേ? പണമുണ്ട്,
മുമ്പത്തെ പോലെ പട്ടിണിയൊന്നും ആരും കിടക്കുന്നില്ല. ഇതാണോ നമ്മുടെ സമ്പന്നത? നീ നിന്റെ ജീവിതം കാളവണ്ടിയിൽ നിന്നും വില കൂടിയ വണ്ടിയിലേക്കാക്കിയതാണോ നിന്റെ സമ്പന്നത? നീ നിന്റെ ജീവിതം ഓലപ്പുരയിൽ നിന്നും എല്ലാ സൗകര്യമുള്ള സൗദത്തിലേക്ക് മാറ്റിയതാണോ നിന്റെ സമ്പന്നത? രണ്ടിൻ്റെയും ഒന്നിൻ്റെയും നാണയ തുണ്ടുകൾ എണ്ണിയ നിന്റെ കൈകൊണ്ട് ഡോളർ എണ്ണുന്നതാണോ നിന്റെ സമ്പന്നത? അങ്ങനെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്നേ. അങ്ങനെയെങ്കിലും ഒരു പ്രശ്നം നിനക്കുണ്ടാകില്ല. പിന്നെന്താണ് സമ്പന്നത? നീ ഇന്ന് കുറിച്ചു വെച്ചോ, നിന്റെ സമ്പന്നത എന്നാൽ നിന്റെ മക്കള്, നിന്റെ തലമുറ, നിന്റെ കൂടെയും സഭയുടെ കൂടെയും ഉണ്ടോ എന്നതാണ് നിന്റെ സമ്പന്നത. ഒന്ന് കൈയിട്ടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തിയേ. പിന്നെന്തിനാ നമുക്ക് ഇങ്ങനെ കെട്ടിപ്പൂട്ടി ഇങ്ങനെ വെക്കുന്നത്? ഓരോ വീട്ടിലേക്ക് പോയിട്ട് കൗൺസിലിംഗ് ഒക്കെ ഇരിക്കുമ്പോൾ എൻ്റെ കണ്ണിങ്ങനെ നീറും. രാവിലെ ചെറുക്കൻ ജോലിക്ക് പോയതാ, എല്ലാ സുഖ സൗകര്യം ഉണ്ടെന്നേ. അറിയപ്പെടുന്ന തറവാട്. എന്നിട്ട് വൈകുന്നേരം 3 മണിയാകുമ്പോൾ ഒരു മെസ്സേജ്, ഡാഡ് ഞാൻ 12 മണിക്ക് ഒരു കല്യാണം കഴിച്ചു, അവിടെയും കൂട്ടി നിന്റെ നമ്മുടെ ഭവനത്തിലേക്ക് വരികയാണ്. തീർന്നു, ഒരു കല്യാണം നടന്നു. പെണ്ണ് രാവിലെ കോളേജിലേക്ക് പോയതാ, വൈകുന്നേരമായിട്ടും കാണുന്നില്ല. ആദ്യയോടെ ഇവർ അന്വേഷിക്കാൻ പോകുമ്പോൾ പെട്ടെന്നൊരു മെസ്സേജ്, മമ്മി ഞാൻ ഇന്ന് സന്തോഷിൻ്റെ കൂടെ കുറച്ച് നാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കല്യാണം കഴിഞ്ഞു. നിങ്ങളുടെ കയ്യിൽ ആയുധമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ആയുധം ദൈവവചനമെന്ന ആയുധം. ഇന്ന് എത്ര കുടുംബങ്ങളിലെ സന്ധ്യക്ക് അപ്പനും അമ്മയും മക്കളും ചേർന്ന് നിന്ന് സന്ധ്യ പോട്ടെ ഉറങ്ങുന്നതിന് മുമ്പ് ചേർന്ന് നിന്നിട്ട് ഏകദേശം കുറഞ്ഞത് 1 മണിക്കൂർ കുടുംബ പ്രാർത്ഥന നടത്തിയിട്ട് 2 കൈയും ഉയർത്തിയിട്ട് ഒന്ന് സ്തുതിച്ച് ഒരു വചനം വായിച്ചിട്ട് ഉറങ്ങുന്നവർ എത്ര പേരുണ്ട്? നമ്മുടെ കുടുംബ പ്രാർത്ഥന നടത്തും, ആരോ പഠിപ്പിച്ചു വിട്ടതാ. സ്വർഗം കേൾക്കും, പിന്നെ പോയി നരകത്തിലാ നിൽക്കുക. ഇതാണോ പ്രാർത്ഥന? നമുക്ക് ജീവനില്ലെന്നേ. എന്ത് പറഞ്ഞാലും അസ്വസ്ഥയാ, എന്ത് പറഞ്ഞാലും ബുദ്ധിമുട്ടാ. ഞാൻ ശ്രീശവരാ താമസിക്കുന്ന കേട്ടോ. അപ്പൊ ഞാൻ 2-3 ആഴ്ച മുമ്പേ ഒരു ചേച്ചിനെ പരിചയപ്പെട്ടു. പരിചയപ്പെട്ടപ്പോഴാണ് അവര് നല്ലൊരു ക്രിസ്തീയ ഭവനത്തിലെ ഒരു ചേച്ചിയാണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ അതിൻ്റെ അടുത്തുള്ള പള്ളിയിലാണ് കേട്ടോ വിശുദ്ധ കുർബാനക്കാട്ടക്കാർക്ക് പോവാ. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, എന്നിട്ട് ചേച്ചിനെ അവിടെ നിന്ന് അങ്ങനെ കണ്ടിട്ടില്ല, കാരണം ഈ ചേച്ചിനെ കണ്ടാൽ എല്ലാവരും ശ്രദ്ധിക്കട്ടോ, നല്ല ഐശ്വര്യമുള്ളൊരു ചേച്ചി. അപ്പൊ എന്നോട് പറയാണ്, എൻ്റെ മോനെ എനിക്ക് കൈ വേദന, കാല് വേദന, നടക്കാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് വിശുദ്ധ കുർബാനക്ക് വരും? അപ്പൊ ഞാൻ ചോദിച്ചു, ഞായറാഴ്ചയൊക്കെ പോവാറുണ്ടോ? ഓ, ഞായറാഴ്ച ആകുമ്പോൾ എനിക്ക് തലവേദന എഴുത്തിനേക്ക് എഴുന്നേക്കാൻ പറ്റില്ല. പിന്നീട് ഞാൻ ആ ചേച്ചിയെ കാണുന്നത് ഗവൺമെൻറ്റിൻ്റെ എന്തോ ഒരു സഹായം കൊടുക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അവിടെ പോയിട്ട് ക്യൂ നിൽക്കുക. ഞാൻ നോക്കുമ്പോൾ തള്ളി തിരികെ അങ്ങോട്ട് കീറുമോ ഈ ചേച്ചി. കാലുവേദനയില്ല, കൈവേദനയില്ല, തലവേദനയില്ല. ഇതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഞങ്ങളെ കുറച്ച് പേര് ഒരു ചെറിയൊരു കൂട്ടായ്മ ഉണ്ട് കേട്ടോ, ഒരു ക്രിസ്തീയ കുടുംബ കൂട്ടായ്മ. അതിൽ കുറച്ച് പേരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6 കുടുംബം. അപ്പോൾ ആ നിങ്ങൾക്കറിയോന്നറിയില്ല, ഇവിടെ ഇല്ല. നിങ്ങൾക്കറിയോ ഷാജി ബ്രദറിനറിയോ? ഷാജി വണ്ടിയിൽ യാത്ര ചെയ്യുന്ന കാലിന് വയ്യാത്ത ഒരു ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ട് കിടപ്പിലായ അദ്ദേഹത്തോടൊക്കെ വന്ന് നിൽക്കുന്ന ഇന്ന് പനിയാണ് എല്ലാം അറിയും അല്ലേ. നിങ്ങൾ നോക്കിയേ, കാല് വയ്യ അദ്ദേഹത്തിന്, നടക്കാൻ പറ്റില്ല. ഇന്നലെ ഞങ്ങളെ കൂട്ടായ്മ ഉണ്ടായിരുന്നു, അവിടെ നിങ്ങൾ എരിപ്പൊരി കൊള്ളും വയറൊക്കെ പിടിച്ചിട്ട്.
പക്ഷെ അദ്ദേഹത്തിന്റെ തീക്ഷണത നിങ്ങളൊന്ന് നോക്കിയേ, കാലുവയ്യ. അതുപോലെ ഇന്നലെ നമ്മുടെ ആ കൂട്ടായ്മയിൽ കടന്നു വന്ന് നിങ്ങൾക്ക് അറിയാം സന്തോഷ് ബ്രദർ അല്ലേ, പിന്നെ ഈ കൊങ്ങാട് ഭാഗത്തുള്ളേ, കാലുവയ്യന്നേ, നടക്കാൻ പറ്റില്ലെന്നേ, ഒരാളെ സഹായിക്കാതെ അവർക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകില്ല. പക്ഷെ വചനം പറയുന്നതിന് വേണ്ടി, ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി അവരിങ്ങനെ ഓടി നടക്കുക, തീക്ഷണതയോടെ ഓടി നടക്കുന്ന വ്യക്തികൾ എത്ര പേരുണ്ട്. നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും കർത്താവ് നൽകിയിട്ടുണ്ട്, എന്നാലും വിശുദ്ധ കുർബാനക്ക് പോലും നമ്മളൊന്ന് പോവില്ല. ഒരാളെ ഒന്ന് സഹായിക്കാൻ പോലും നമുക്ക് പറ്റില്ല. ഒരു കല്ലെടുത്ത് മാറ്റാൻ പോലും നമുക്ക് പറ്റില്ല. നിന്റെ ദൗത്യം നീ മറക്കുകയാണ്. എന്നിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ജോബി അച്ഛന് മുമ്പ് പോയിട്ട് എൻ്റെ അച്ഛാ, ആ അടി കണ്ടാൽ നമ്മൾ വിചാരിക്കും നെഞ്ചിൻ്റെ കൂടെ ഇപ്പം പൊട്ടിപ്പിളരുന്നു. എല്ലാം കഴിഞ്ഞിട്ടാണ് ഓടി വരുന്നത്. വരുന്നതൊക്കെ നല്ലതാ, പക്ഷെ നീ ഓർത്തോളണം, നിന്റെ കയ്യിലുള്ള ആയുധം നീ എടുത്തിട്ടുണ്ടോ, നിന്റെ കയ്യിലുള്ള ആയുധം നീ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നീ ഒന്ന് ഓർക്കണം. അതിൻ്റെ ഫലമാണ് ഇന്ന് പല ഭവനങ്ങളും കാണുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്നത് ശ്രീശിവരാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ താഴെ മുകളിലാണ് ഞാൻ താമസിക്കുന്നത് കേട്ടോ, മൂന്നാം ഫ്ലോറിൽ, തേർഡ് ഫ്ലോറിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്നാലാഴ്ച മുമ്പ് ആ ഭാഗത്തൊരു മഴ പെയ്തു, കാറ്റടിച്ചു രാത്രി. അപ്പോൾ രാവിലെ ഞാൻ കാണുന്നത് തൊട്ടടുത്തൊരു സർക്കാർ ജോലിക്കാരനാണ്. അപ്പോൾ അയാളൊരു ഹോബിയാണ് വാഴ നട്ട് പിടിപ്പിച്ച്, അയാൾക്ക് ഒരു സമയം പോക്ക്. അപ്പോൾ ഞാൻ കാണുന്നത് രാവിലെ ഇദ്ദേഹം ആ കാറ്റിന് ചെരിഞ്ഞ, മണ്ണിനോടൊപ്പം ചെരിഞ്ഞ വാഴയെ കുത്തി നിവർത്തി താങ്ങ് കൊടുത്ത് ഒരേപോലെ ആക്കുകയാണ്. എന്തിനായിരിക്കും ആ ഒടിഞ്ഞു പോയ വാഴയെ അദ്ദേഹം താങ്ങ് കൊടുത്ത് ഇങ്ങനെ നിർത്തുന്നത്? എന്തിനായിരിക്കും? അദ്ദേഹത്തിനൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഈ വാഴ എനിക്ക് കുല തരും, ഫലം തരുന്ന അദ്ദേഹത്തിന് ഉറപ്പാണ് അല്ലേ, അല്ലെങ്കിൽ അത് വെട്ടിമാറ്റില്ലേ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കൃഷിക്കാർക്കൊക്കെ അതറിയാം അല്ലേ, നമ്മൾ താങ്ങായിട്ട് ഇങ്ങനെ വാഴ ഇങ്ങനെ നിർത്തും. ഇതുപോലെയാണ് ഒരു മനുഷ്യന് രോഗം വന്നാൽ, ഇന്നും ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഈ രോഗത്തിനിടയിലും അല്ലെങ്കിൽ മുമ്പേ മരിച്ചു പോയനെ, ഈ കൊറോണ കഴിഞ്ഞിട്ട് 40 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ എത്ര പേര് മരിച്ചുപോയി. എന്നിട്ടും നമുക്ക് ക്യാൻസർ രോഗം ഉണ്ടെന്നേ, നമുക്ക് എല്ലാ അസ്വസ്ഥതകളും ഉണ്ടെന്നേ, സാമ്പത്തിക ഞെരുക്കമുണ്ട്, കടബാധ്യതയുണ്ട്, മക്കളുടെ കല്യാണം കഴിയുന്നില്ല, ഭവനമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെരിഞ്ഞു നിൽക്കുന്ന നമ്മെ എന്തുകൊണ്ടായിരിക്കും ദൈവം ഒരു താങ്ങായിട്ട് നമ്മളെ ഈ ഭൂമിയിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. ഇവൻ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കും എന്ന് ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയാണ്ടല്ലോ, വെട്ടി ദൂരക്കളയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ആകെ പ്രശ്ന, എവിടെ പോയാലും പ്രശ്ന, എങ്ങും അസ്വസ്ഥയാ. നിങ്ങളിപ്പോ ഇങ്ങനെ ഓർക്ക്, 4 ഗ്ലാസ് എടുക്കുക, നിങ്ങൾ ഓർത്താ മതി, 4 ഗ്ലാസ് എടുക്കുക. ഈ 4 ഗ്ലാസിലും പകുതി 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 പാലൊഴിക്കുക അല്ലേ, സന്തോഷമായി അല്ലേ. ഉറങ്ങുന്നവരൊക്കെ ഒന്ന് ഞെട്ടിയിട്ടുണ്ട് പാലെന്ന് കേട്ടപ്പോൾ. അവർ വിചാരിച്ചു, ഓ ഇന്ന് ജോബി അച്ഛൻ കഞ്ഞിക്ക് പകരം എല്ലാവർക്കും പാലും പഴമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 4 ഗ്ലാസിലും അതിൻ്റെ ഹാഫ് ഹാഫ് പാലെടുക്കുക. ശ്രദ്ധിച്ചേ, ഈ 1-ാമത്തെ ഗ്ലാസിലേക്ക് 1 കഷ്ണം കല്ലെടുത്തിടുക, അത്യാവശ്യം വലിപ്പമുള്ള 1 കഷ്ണം കല്ലെടുത്തിടുക. എന്ത് സംഭവിക്കും? പാല് പുറത്തേക്ക് തുളുമ്പിപ്പോവില്ലേ അല്ലേ. പ്രിയപ്പെട്ടവരെ, ചില രോഗങ്ങൾ വരുമ്പോൾ ഈ കല്ല് പോലെ, പാറ പോലെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ രോഗം അങ്ങോട്ട് വന്ന് വീഴുമ്പോൾ, നമ്മുടെ ആത്മീയത, നമ്മൾ എന്തിനു വേണ്ടിയാണോ ഈ ലോകത്തേക്ക് കർത്താവ് അയച്ചത്, ആ ഒരു ആത്മീയത നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുളുമ്പിപ്പോവും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ,
രണ്ടാമത്തെ ഗ്ലാസ്സിലേക്ക് നിങ്ങൾ ഒരു കോട്ടൺ തുണിയിട്, ഒരു പഞ്ഞി പഞ്ഞിയില്ലേ കോട്ടൺ, കോട്ടൺ തുണിയിട്, എന്ത് സംഭവിക്കും? മുകളിൽ നിൽക്കുക, അത് പുതിയ അറിവാണല്ല. ഈ കോട്ടൺ പാല് വലിച്ചെടുക്കും അല്ലേ, അല്ലേ? കോട്ടൺ പാല് വലിച്ചെടുക്കും. ഇതുപോലെ ചില രോഗങ്ങൾ, ചില തകർച്ചകൾ, ചില പ്രശ്നങ്ങൾ നമ്മുടെ ഈ ശരീരമാകുന്ന ഗ്ലാസിലേക്ക് വീഴുമ്പോൾ നമ്മുടെ എല്ലാ ആത്മീയതും ആ പിശാച് ആ രോഗം വലിച്ചെടുക്കുന്നു. ഇനി മൂന്നാമത്തെ ഗ്ലാസിലേക്ക് ഒരു സ്പൂണ് മണലിട്ട്, ഒരു സ്പൂണ് മണലിട്ട്, എന്ത് സംഭവിക്കും? ഈ പാലിൻ്റെ ഗ്ലാസിൻ്റെ ഏറ്റവും താഴെ പോയിട്ട് മണൽ കൂടിയിരിക്കും അല്ലേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ചില പ്രശ്നങ്ങൾ, ചില ഭയം, ചില തകർച്ചകൾ ആന്തരിക മുറിവായിട്ട് നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഇങ്ങനെ ഉരുണ്ട് കൂടിക്കിടക്കുന്നു. അതുകൊണ്ടാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ ആന്തരിക സൗഖ്യ ധ്യാനം നടക്കുന്നത് അല്ല. അടുത്താഴ്ച ഞായറാഴ്ച എന്ത് ധ്യാന, എന്ത് ധ്യാന? ആന്തരിക സൗഖ്യ ധ്യാന അല്ലേ. നിനക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടണമെങ്കിൽ നീ ഏത് അച്ഛന്മാരടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. നീ ഏത് പ്രഗത്ഭ പിന്നെ പ്രദേശത്തിൻ്റെ അടുത്തും പോയിട്ട് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. നീ ധ്യാനം കൂടെ ഒക്കൂ, അവിടെ നിന്നെ സുഖപ്പെടുത്തും. ഇനി നാലാമത്തെ ഗ്ലാസ്സിൽ നീ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടൊന്ന് ഇളക്കിയേ, എന്ത് സംഭവിക്കും? നീ അത് വലിച്ചു കുടിക്കും അല്ലേ, കുടിക്കില്ലേ? ഇതുപോലെ ആയിരിക്കണം മക്കളെ നമ്മുടെ ജീവിതം. നിനക്ക് വരുന്ന എന്ത് സഹനമാകട്ടെ, നിനക്ക് ഭവനമുണ്ടാകില്ല, നിനക്ക് ക്യാൻസർ രോഗമായിരിക്കാം, നിന്റെ മക്കൾ വഴി പിഴച്ചു പോയിട്ടുണ്ടാവാം, നിനക്കില്ലാത്ത ദുരിതം ഈ ഭൂമിയിൽ ഉണ്ടാകില്ല, പക്ഷേ നീ ദൈവത്തെ പ്രതി അത് നീ സന്തോഷത്തോടെ വലിച്ചു കുടിച്ചാൽ നിന്നെ ലോകം വിളിക്കും വിശുദ്ധൻ, വിശുദ്ധ എന്ന്. ഒന്ന് കൈയിട്ടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തിയേ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട, നമ്മളിങ്ങനെ തളർന്നിരിക്കേണ്ടവരല്ല. നോക്കിയ അൽഫോൻസാമ അല്ലേ, ഹൂ പാവപ്പെട്ടൊരു സ്ത്രീ, എന്തൊരു വേദന സഹിച്ചു അവര്. എന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി കണ്ടോ അൽഫോൻസാമ്മ പരാതി പറഞ്ഞു, പരിഭവം പറഞ്ഞു എന്ന്? എവിടെയെങ്കിലും കണ്ടോ? ഇതാണ് ആത്മീയത. ഒന്ന് ഞാൻ തറപ്പിച്ച് പറയാം കേട്ടോ, നേരത്തെ അച്ഛൻ പറഞ്ഞില്ലേ വിശുദ്ധ കുർബാനയുടെ മെസ്സേജ് നൽകുമ്പോഴ്, ഫലം തരുന്നതിനെ കർത്താവ് വെട്ടി ഒതുക്കും. എന്തിനു വേണ്ടിയിട്ടാ? കൂടുതൽ ഫലം തരാൻ, കൂടുതൽ ഫലം തരാൻ നിന്നെ കർത്താവ് വെട്ടി ഒതുക്കും. നീ അത് സഹിച്ചേ തീരൂ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് അയ്യോ അമ്മേ അച്ഛ എന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം കർത്താവിൻ്റെ പദ്ധതിയാണത്. നമ്മുടെ പ്രാർത്ഥനയൊക്കെ അങ്ങ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. നോക്കിയേ, ഞാനൊക്കെ പിന്നെ ഇവിടെ ഇപ്പൊ ബെന്നി സഹോദരൻ ഇരിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. ഞാനൊക്കെ ഈ പിന്നെ വിശ്വാസത്തിന് വരുമ്പോൾ ഏകദേശം ഞാനൊരു 19-20 സ്ഥലത്ത് മാറി മാറി താമസിച്ചു കേട്ടോ. എവിടെ ആദ്യ കാലത്തൊക്കെ എവിടെ പോയാലും ചെറിയ ചെറിയ കൂട്ടായ്മകളുണ്ട് അല്ലേ, പള്ളിയോടനുബന്ധിച്ച് അങ്ങനെ ചെറിയ ചെറിയ കൂട്ടായ്മകൾ, ഒരു 10-30 പേര് വരുന്ന കൂട്ടായ്മകൾ ഇവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ചില പ്രദേശത്തൊക്കെ, നിങ്ങൾ തൃശ്ശൂർ എറണാകുളമൊക്കെ പോയി നോക്കിയേ, കൂട്ടായ്മകളൊന്നുമില്ല, പ്രാർത്ഥനയില്ല, മധ്യസ്ഥ പ്രാർത്ഥനയില്ല. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ, ഞാൻ റിസപ്ഷനിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞായറാഴ്ചയാണ്, നല്ല തിരക്കുള്ളൊരു സമയമാണ്, ഒരു അമ്മച്ചി വരികയാണ്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാരണം ബാഡ്ജ് ഉണ്ട്. അപ്പോൾ ഈ അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, ബ്രദറേ എനക്കൊന്ന് അച്ഛനെ കാണണം. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി എന്തിനാ അച്ഛനെ കാണുന്നത്? എനിക്കൊരു കാര്യം ഇപ്പം അറിയണം, അതറിഞ്ഞിട്ട് മാത്രമേ ഞാൻ ധ്യാനത്തിലേക്ക് പോകൂ.
അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നോട് പറയാൻ പറ്റുന്നെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ഈ അമ്മച്ചി പറയുകയാണ്, ബ്രദറെ ഞാൻ ഈ അമ്മച്ചിയായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ പ്രശ്നം എന്താണെന്നറിയോ, ഈ അമ്മച്ചി നല്ല പ്രാർത്ഥനാ അനുഭവമുള്ള ഒരു അമ്മച്ചിയായിരുന്നു, 7 മക്കളുണ്ട്. അപ്പോൾ അമ്മച്ചിക്ക് കുറച്ച് പ്രായമായപ്പോൾ അമ്മച്ചിക്ക് ഒരാഗ്രഹം, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം അല്ലേ. മക്കൾ പൊന്നുപോലെ നോക്കുന്ന അമ്മച്ചിയാണ്, എന്നാലും അമ്മച്ചിയുടെ ഒരാഗ്രഹമല്ലേ മക്കളൊക്കെ കൂടിയിട്ട് ഒരു വീട് വെച്ച് കൊടുത്തു അമ്മച്ചിക്ക്. അപ്പോൾ നല്ലൊരു മലപ്രദേശം അല്ലേ, മലയുടെ ചെരുവിലാണ് ഈ വീട് വെച്ച് കൊടുത്തത്. അപ്പോൾ അമ്മച്ചി എല്ലാ ദിവസവും ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് ഈ മലയുടെ പ്രദേശം, ആ മലയുടെ ചെരുവി ഇങ്ങനെ നോക്കും. അപ്പോൾ അമ്മച്ചി നോക്കുമ്പോൾ വലിയൊരു പാറക്കൂട്ടം ഈ മലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുക, ഏത് നിമിഷവും ഇത് വീഴാം, വീണ് കഴിഞ്ഞാൽ അമ്മച്ചിയുമില്ല അമ്മച്ചിൻ്റെ വീടുമില്ല. അതുവരെ തീക്ഷ്ണമായി പ്രാർത്ഥിച്ച അമ്മച്ചിക്കറിയാം, ഞാൻ പ്രാർത്ഥിച്ചാൽ കടൽ നീങ്ങും, ഞാൻ പ്രാർത്ഥിച്ചാൽ മലകൾ നീങ്ങുമെന്ന് അമ്മച്ചിക്കറിയാം. പക്ഷെ ഈ ഒരു സംഭവം അമ്മച്ചിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അമ്മച്ചിയുടെ പ്രാർത്ഥന എങ്ങനെ ആയെന്നറിയോ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കും അമ്മച്ചി, എന്നിട്ട് അമ്മച്ചി പറയും, എൻ്റെ കർത്താവേ നീ ഈ മലയോട് നീങ്ങിപ്പോവാൻ പറയുക, എന്നിട്ട് കൽപ്പിക്കും, മലയെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു ഈ പാറക്കല്ല് നീങ്ങിപ്പോകട്ടെ എന്ന് ഈ അമ്മച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം, 2 ദിവസം, 1 വർഷം, 3 വർഷം, 7 വർഷമായി ആ അമ്മച്ചി പ്രാർത്ഥിക്കുന്നു. മലയും അവിടെയുണ്ട്, പാറക്കൂട്ടവും അവിടെയുണ്ട്, അമ്മച്ചിക്ക് ഒരു രക്ഷയില്ല. അമ്മച്ചിയുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങോട്ട് പോയി? ഈ പാറക്കല്ലിലേക്ക് പോയി. എന്നിട്ട് അമ്മച്ചി പറയാണ്, ഈ പറയണം, ഞാൻ ഇവിടെ നിന്ന് ധ്യാനം കൂടി പോകുമ്പോഴേക്ക് ആ പാറക്കല്ല് അവിടെ നിന്ന് കർത്താവ് എടുത്തു മാറ്റുമെന്ന് എനിക്ക് ഇപ്പറിയണം, എന്നാലേ ഞാൻ ധ്യാനം കൂടൂ. ഞാൻ പറഞ്ഞു, അമ്മച്ചി കർത്താവിന് സ്തുതിക്കുകയല്ല വേണ്ടത്, എത്ര ദുരിതങ്ങളാ, എത്ര പേര് മലയിടിഞ്ഞ് മരിക്കുന്നു, 7 വർഷമായിട്ടും അമ്മച്ചിക്ക് ഇതുവരെ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പോറൽ പോലും ഏറ്റുക. സ്തുതിക്കുകയല്ല വേണ്ടത്, എനിക്ക് ക്യാൻസർ രോഗമുണ്ടെന്നേ, പക്ഷെ നീ ഓർക്കുക, ഇതിനേക്കാൾ 10 ഇരട്ടി വേദന തിന്ന ലക്ഷങ്ങളുണ്ട് ഈ ലോകത്ത്. എത്രയോ പേര് ക്യാൻസർ രോഗം വന്ന് മരിച്ചുപോയി, എത്രയോ പേര് നിൽക്കുന്ന നിൽപ്പിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഒരു വീഡിയോ കണ്ടോ നിങ്ങൾ? യൂട്യൂബ് കാണൂലല്ലേ, എല്ലാവരും കാണും, പക്ഷേ കാണേണ്ടതൊന്നും കാണില്ല, അതാണ് സത്യം. അതിൽ ഞാൻ ഇതിനിടെ കണ്ടത് ഒരു ഫാമിലി, എനിക്കൊന്ന് കണ്ടിട്ട് ബ്രാഹ്മണ ഫാമിലിയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്നിട്ടൊരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് ഭക്ഷണത്തിനിരുന്ന് മേശമൊക്കെ ഇരുന്നു, വെയിറ്റർ വന്നു ഓർഡറൊക്കെ എടുത്തു. എന്നിട്ട് ഓർഡറൊക്കെ എടുത്തിട്ട് വെയിറ്റർ പോയി, ഭക്ഷണം വന്നു, മസാല ദോശയും ഇഡ്ഡലിയും വടയൊക്കെയാണ്. എന്നിട്ട് ഈ ഗൃഹനാഥൻ, ഈ കുടുംബനാഥൻ ഒരു കഷ്ണം ദോശ ഇങ്ങനെ പിടിച്ചതേ ഉള്ളൂ, അദ്ദേഹം അവിടെ പെട്ടഞ്ഞു മരിച്ചു. ഇത്രയുള്ളൂ മനുഷ്യജീവൻ, നീ പിന്നെ എന്തിനഹങ്കരിക്കുന്നു, നീ എന്തിനു പിന്നെ അഹങ്കരിക്കുന്നു? ആ ദോശ കഷ്ണം ഒന്ന് വായിലിടാൻ പോലും ആ മനുഷ്യന് സാധിച്ചില്ല. ഹല്ലേലൂയാ. നമുക്ക് പ്രശ്നങ്ങളുണ്ടെന്നേ, പക്ഷെ കർത്താവിനെ നീ മഹത്വപ്പെടുത്തണം, കർത്താവിനെ നീ സ്തുതിക്കണം. ഈ വിശുദ്ധന്മാരും വിശുദ്ധകളൊക്കെ ആകുന്നത് വലിയ കാര്യമൊന്നല്ല, ആനക്കാര്യമൊന്നല്ല. സഹനത്തോടെ നീ കർത്താവിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയാൽ നീയും ഒരു വിശുദ്ധയാണ്. ചിലപ്പോൾ പേരൊന്നും എഴുതില്ലായിരിക്കും, പക്ഷെ അങ്ങ് പോയാൽ നിന്റെ പേരവിടെ കാണും. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തിയേ, ഒന്ന് ഉറക്കെ കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തിയേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ? ഉറുമ്പ് കണ്ടിട്ടുണ്ടോ? ഉറുമ്പ് വരിയിടുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ അല്ലേ? ഉറുമ്പിങ്ങനെ വരിയിടുമ്പോൾ നമ്മൾ വെറുതെ ഒരു കല്ലിൻ്റെ കഷ്ണം, ചെറിയൊരു കല്ലിൻ്റെ പീസ് ആ പോന്ന അതിൻ്റെ ആ പോന്ന വഴിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തോക്കെ, ഈ ഉറുമ്പ് എന്ത് ചെയ്യും? മാറിപ്പോവും അല്ലേ?
നമ്മുടെ ഈ ജീവിതയാത്രയില്, നമ്മുടെ ഈ കുടുംബയാത്രയില്, നമ്മുടെ ഈ യാത്രയില് ഇതാ ഒരു രോഗത്തിന്റെ കല്ല് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് വീഴുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് എൻ്റെ അച്ഛോ രക്ഷിക്കൂ എന്ന് നിലവിളിക്കും. ഒന്ന് മാറി നടക്കാൻ നമുക്ക് പറ്റില്ല. ഹല്ലേലൂയാ. മാറി നടക്കാൻ നീ ശീലിക്കണം. രോഗം രോഗത്തിൻ്റെ വഴിക്ക് പോവും, ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് എൻ്റെ ദൗത്യവുമായി നടന്നു പോകുമെന്ന് ഇന്ന് ഉറപ്പുള്ളവർന്ന് കൈയിട്ടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തിയേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഏലിയായോട് ദൈവം ചോദിക്കുകയാണ്, ഏലിയ മറുപടി കൊടുക്കുകയാണ്. ഏലിയാക്ക് ഇതെങ്ങനെ സാധിച്ചു? സ്വർഗത്തിൽ നിന്നും വന്ന അപ്പവും വെള്ളവും കുടിച്ചു, ഏലിയാക്ക് ജീവൻ കിട്ടി. നമുക്കൊരു ജീവൻ വേണ്ടേ? നമുക്കൊരു ജീവൻ വേണ്ടേ? അങ്ങനെ ജീവൻ വേണമെന്ന് ഉറപ്പുള്ളവർ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നോക്കൂ, നിനക്ക് ജീവൻ തരാൻ വേണ്ടി ഒരു കർത്താവ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിട്ട്, നോക്ക് മക്കളെ, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിട്ട് ഒരു കഷ്ണമപ്പം എടുത്തിട്ട് ഇതെന്റെ ശരീരമാണെന്നും ഒരു തുള്ളി വീഞ്ഞെടുത്തിട്ട് ഇതെന്റെ രക്തമാണെന്നും വിളിച്ചു പറഞ്ഞ് നമുക്ക് വേണ്ടി കരയുന്നൊരു ദൈവം. ദൈവം എവിടെയാ കരഞ്ഞത്? ദൈവം എവിടെ കരഞ്ഞത്? നീ ലാസറിന്റെ ശവകുടീരത്തിലേക്ക് പോകണം. അവിടെ ഹോ പൊന്നു തമ്പുരാൻ തന്റെ സുഹൃത്ത് തന്റെ സ്നേഹിതൻ മരിച്ചു എന്ന് കണ്ടപ്പോൾ ദൈവവചനം പറയുന്നു, യേശു കണ്ണീർ പൊഴിച്ചപ്പോൾ എന്റെ ദൈവ പൈതലേ, ഇതാ പുഴുവായ തകർന്നടിഞ്ഞ ലാസറ് ജീവനോട്ട കടന്നു വന്നു. ചരിത്ര പുസ്തകത്തിൽ പറയുന്നു, ആ ലാസർ മരിച്ചത് ഏദൻസിലെ ബിഷപ്പായിട്ടാണ്. എൻ്റെ ദൈവമക്കളെ, നമ്മുടെ ജീർണിച്ച അവസ്ഥയെ നോക്കി, നമ്മുടെ തകർന്ന അവസ്ഥയെ നോക്കി, നമ്മുടെ കർത്താവ് അപ്പത്തിൻ്റെ രൂപത്തിൽ, ഒരു തുള്ളി വീഞ്ഞിൻ്റെ രൂപത്തിൽ വിശുദ്ധ കുർബാനയിലേക്ക് ഇറങ്ങി വരുന്നു. നിനക്ക് ജീവൻ വേണോ? നീ ആ വിശുദ്ധ കുർബാന സ്വീകരിക്കണം. ഇന്ന് നടക്കുന്ന വിശുദ്ധാരാധനയില് നിന്റെ എല്ലാ പ്രശ്നങ്ങളും ആ വിശുദ്ധാരാധനയിലേക്ക് കൊടുത്താലേ മദർ തെരേസയോട് ലേഖൻ പോയി ചോദിക്കുകയാണ്, അമ്മേ, ഈ ഉണങ്ങിയ ശരീരം കൊണ്ട് അമ്മക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? ഇങ്ങനെ ജീവൻ വെച്ച് നടക്കാൻ ഇതെങ്ങനെ സാധിക്കുന്നു? അപ്പോ മദർ തെരേസ പറയുകയാണ്, ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ആ സക്രാരി മുമ്പിലേക്ക് പോയിരിക്കും. അവിടെ നിന്ന് എനിക്ക് ജീവൻ കിട്ടും. പ്രിയപ്പെട്ടവരെ, ആ സക്രാരി നിന്നും മദർ തെരേസയിലേക്ക് തീപിടിച്ചപ്പോൾ പശ്ചിമ ബംഗാളിന്റെ തെരുവുകൾ തീപിടിച്ചു. നീ വിശ്വസിക്കുന്നെങ്കില് വിശുദ്ധ കുർബാനയിലും ഇന്ന് നടക്കുന്ന വിശുദ്ധാരാധനയിലും അത്ഭുതങ്ങൾ നടക്കും. നിനക്ക് തീ വരും എന്ന് ഉറപ്പുള്ളവര് രണ്ട് കൈകളും ഉയർത്തി എല്ലാം മറന്ന് നിനക്ക് ഏറ്റവും ഉച്ചത്തില് എത്ര കൊണ്ട് ഉച്ചത്തില് കർത്താവിന് സ്തുതിക്കാൻ പറ്റുമോ? ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ദൈവം ഇറങ്ങി വരുന്ന നിമിഷം ഹല്ലേലൂയ. തീ പിടിക്കുന്ന നിമിഷം കർത്താവിന്റെ തീ. ഹല്ലേലൂയ. യേശുവേ, പ്രൈസ് ദി ലോർഡ്. ഇരിക്ക. പ്രിയപ്പെട്ടവരെ, നമുക്ക് തീ പിടിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ജീവിക്കുന്ന ദൈവത്തെ നാം സ്വീകരിക്കണം. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ദൈവം സിംഹക്കൂട്ടിലേക്ക് ഇറങ്ങുമെന്നതുപോലെ, ദൈവം തീ കുണ്ടത്തിലേക്ക് ഇറങ്ങുമെന്നതുപോലെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. നിനക്കുറപ്പുണ്ടോ? ഇത് ജീവിക്കുന്ന ദൈവമാണെന്ന് നിനക്കുറപ്പുണ്ടോ? ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം
എൻ്റെ രണ്ടാമത്തെ ധ്യാനം എടക്കര, അതായത് നിലമ്പൂര് എടക്കര അറിയില്ലേ, അവിടെ മുപ്പിനി എന്നൊരു സ്ഥലത്ത് ഒരു ശ്രോസ് ധ്യാന കേന്ദ്രത്തിലാണ് എൻ്റെ രണ്ടാമത്തെ ധ്യാനം. ഞാൻ ഒളിച്ചുകൂടി വന്നതാണ് കേട്ടോ, വീട്ടുകാരെയും നാട്ടുകാരൊക്കെ ഭയന്ന് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ചെറിയ കൊച്ചും. അന്ന് ഞങ്ങൾ ധ്യാനത്തിലേക്ക് പോയി. അപ്പോൾ ധ്യാനത്തിലേക്ക് പോയിട്ട് അപ്പോൾ അവിടെ ഇന്ന് ശാലോം, ഇന്ന് അദ്ദേഹം ഉണ്ട്, ശാലോം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ ഇടക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട പ്രകാശം ബ്രദർ, അല്ലെ പ്രകാശം ബ്രദർ അല്ല അറിയാം അല്ലേ, പ്രകാശം ബ്രദറാണ് ആ ധ്യാനം നയിക്കുന്നത്. അപ്പോൾ പ്രകാശം ബ്രദർ ധ്യാനം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒന്നാമത്തെ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞു, അന്നും എനിക്കറിയില്ല കേട്ടോ ഇത് വിശുദ്ധ ആരാധനയാണെന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ വിശുദ്ധ ആരാധന ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വിശുദ്ധ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു ഫോട്ടോ, ഞാൻ കാണുന്ന ഒരു ചിത്രം, ഞാൻ കാണുന്ന ഒരു രൂപം ഉണ്ടല്ലോ ഈ വിശുദ്ധ ആരാധനയിൽ, ദൈവം ഇങ്ങനെ ഹൃദയമൊക്കെ തുറന്നു പിടിച്ച് എന്നെ നോക്കി ചിരിക്കുന്ന ഒരു ദൈവം. അപ്പോൾ എൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് ബുദ്ധിയിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ആരാധന നടത്തുന്നത് അപ്പത്തിൻ്റെ രൂപത്തിലാണ്, എന്നാൽ മുപ്പിനിയിൽ എട്ടക്കര മുപ്പിനിയിൽ ഇങ്ങനെ ഈ പ്രാർത്ഥന നടത്തുന്നത്, ഈ ആരാധന നടത്തുന്നത് ഈ ഫോട്ടോ ഒട്ടിച്ചിട്ടാണ്. അപ്പോൾ എട്ടക്ക് ഈ ബ്രദർ ഈ പ്രാർത്ഥന കഴിയുന്നതിന് തൊട്ട് മുമ്പ് ഈ ബ്രദർ പറയുകയാണ്, ഒരു മകൻ ഇതിൽ ജീവിക്കുന്ന ദൈവത്തെ സക്രാരിയിൽ കാണുന്നു. ആ മകൻ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞു. ആ മകൻ എഴുന്നേറ്റ് സാക്ഷ്യപ്പെടുത്താൻ നിങ്ങളോടിപ്പം പറയാണ്, ഞാനിപ്പം പറയുകയാണ്, ഇതാ ഈ സക്രാരിയിൽ ജീവിക്കുന്ന ദൈവത്തെ കാണുന്ന മകൻ എഴുന്നേറ്റ് സാക്ഷ്യപ്പെടുത്തുന്ന പറഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യും? ചുറ്റും നോക്കും അല്ലേ, ആഗ്രഹത്തോടെ അല്ലേ, ആരാപ്പാ മനുഷ്യൻ, ആ ബാക്കിയുള്ള മനുഷ്യൻ ആരാണെന്ന് ചുറ്റും നോക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചുറ്റും നോക്കി, ഞാനും ചുറ്റും നോക്കി, ആരും എഴുന്നേറ്റുന്നില്ല. ഈ ബ്രദർ ഈ ചോദ്യം 5-6 തവണ ആവർത്തിച്ചു. ഇതേ ഉറപ്പിച്ച് പറയുന്നു, ഒരു മകൻ ദൈവത്തെ കാണുന്നുണ്ട്, ദൈവം എനിക്ക് മെസ്സേജ് നൽകുന്നുണ്ട്. അവസാനം ഈ ബ്രദർ ക്ഷമ കേട്ടപ്പോൾ പറഞ്ഞു, ആ മകൻ കാണുന്ന ചിത്രം, ഞാൻ കാണുന്ന ദൈവമുണ്ടല്ലോ ഇങ്ങനെ ഹൃദയമൊക്കെ തുറന്ന് പിടിച്ച് ഇങ്ങനെ എന്നെ നോക്കിച്ചിരിക്കുന്ന ഈ രൂപത്തിലാണ് ആ മകൻ ദൈവത്തെ കാണുന്നത്. ആ മകൻ എഴുന്നേറ്റ് സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞു. അപ്പം ഞാൻ വല്ലാതെ ചിരിക്കും കേട്ടോ, മുമ്പ് ഭയങ്കര ചിരിയായിരുന്നു എനിക്ക്, പ്രത്യേകിച്ച് ആരെങ്കിലും എന്തെങ്കിലും തെറ്റൊക്കെ കണ്ടാൽ ഞാൻ ഉറക്കെ ചിരിക്കും. അപ്പോൾ എനിക്ക് ചിരിയടക്കാൻ പറ്റിയില്ല, ആകെ 10-30 പേരേ ഉള്ളൂ ധ്യാനത്തിൽ. ഞാൻ ഉറക്കെ അങ്ങോട്ട് ചിരിച്ചിട്ട് ഉറക്കെ പറഞ്ഞു, ഈ ബ്രദറിന് പ്രാന്തുണ്ടോ? കാരണം എല്ലാവരും ആ ഫോട്ടോ കാണുന്നു, പിന്നെ ഒരാളായിട്ട് എന്തിനു എഴുന്നേറ്റ് നിൽക്കണം? അപ്പോൾ അടുത്തുള്ള സുഹൃത്തിനോട് പറഞ്ഞു, നീ ആ ഫോട്ടോ കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, നീ കണ്ടതുപോലെ ഞാനും ആ ഫോട്ടോ കാണുന്നുണ്ട്. ആ മകൻ പറയാണ്, സുഹൃത്തെ നീ മാത്രമേ ആ രൂപം കാണുന്നുള്ളൂ, നീ അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഈ പാപകരമായ രണ്ട് കണ്ണുകൊണ്ട് ഏകദേശം 1.5 മണിക്കൂറോളം ജീവിക്കുന്ന ദൈവത്തെ, ഓ ജീവിക്കുന്ന ദൈവത്തെ, ആ സക്രാരിയിൽ എൻ്റെ ഈ 2 പാപകരമായ കണ്ണുകൊണ്ട് കണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ എൻ്റെ ജീവിതം സാക്ഷി നിർത്തി പറയുന്നു, ഇന്ന് വിശുദ്ധ ആരാധനയിലെ ആ ദൈവം, ആ ജീവിക്കുന്ന ദൈവം നിന്നിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിന്റെ എല്ലാ പ്രശ്നങ്ങളും വിട്ടുകൊടുത്താൽ ആ പ്രശ്നത്തിന് പരിശുദ്ധ അമ്മ വഴി സ്വർഗം മറുപടി തരുമെന്ന് ഉറപ്പുള്ളവർന്ന് കൈയിടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തിയേ. ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഏകദേശം ലോകത്ത് 2030 സക്രാരിയിൽ അത്ഭുതം നടന്നു കഴിഞ്ഞു എന്ന് പറയുന്നു. ഈ ഒരു 100 വർഷത്തിൽ എത്രയാ? ദൈവം പല സ്ഥലത്തും ഇടപെടുകയാണെന്നേ. നീ വിശ്വസിക്കണം. നിനക്ക് വേണ്ടി നീ ശ്രദ്ധിച്ചേ, നിനക്ക് വേണ്ടി ഉറങ്ങാതെ കിണറിന്റെ കരയിൽ നിൽക്കുന്ന ഒരു ദൈവത്തെ നീ മനസ്സിൽ കണ്ടേ? ഏതെങ്കിലും ഒരു മതത്തില്, ഏതെങ്കിലും ഒരു വിശ്വാസത്തില് നിനക്ക് വേണ്ടി എൻ്റെ മകളെ, എൻ്റെ മകനെ എന്ന് വിളിച്ചിട്ട് നിനക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞ് നിന്നെ മാറോട് ചേർക്കുന്ന ഒരു ദൈവമുണ്ടോ?
ഉറങ്ങാതെ കിണറിന്റെ കരയിൽ നിൽക്കുന്ന ഒരു ദൈവത്തെ നീ മനസ്സ് കണ്ടേ? ഏതെങ്കിലും ഒരു മതത്തില്, ഏതെങ്കിലും ഒരു വിശ്വാസത്തില് നിനക്ക് വേണ്ടി എന്റെ മകളെ എന്റെ മകനെ എന്ന് വിളിച്ചിട്ട് നിനക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞ് നിന്നെ മാറോട് ചേർക്കുന്ന ഒരു ദൈവമുണ്ടോ? എന്നിട്ട് നീ ആ ദൈവത്തെ മറന്നിട്ട് നീ കോൽക്കളി കളിക്കുമ്പോൾ തകരുന്നത് നിന്റെ ദൗത്യമാണ്, നിന്റെ കുടുംബമാണ്, അതുവഴി നിന്റെ അട്ടവകയാണ്, നിന്റെ രൂപതയാണ്, നിന്റെ സഭയാണ്. ദൈവത്തെ നിന്നെ പഠിപ്പിച്ച സഭ തകരുമ്പോൾ നീ ഓർത്തോ, നീ നശിച്ചു. എത്രയോ ക്രൈസ്തവ രാജ്യങ്ങൾ നശിച്ചുപോയി അല്ലേ? അറബികളും മുസ്ലിങ്ങളും ഇപ്പൊ അവിടെ ഭരിക്കുക. എന്തുകൊണ്ടാ? നിന്റെ ദൗത്യം നീ മറന്നതുകൊണ്ടാ, നിന്റെ ദൗത്യം നീ മറന്നതുകൊണ്ടാ. നീ ആയുധം ഉപയോഗിച്ചില്ലെന്നേ, ജീവിക്കുന്ന വചനം നീ ഒരു ആയുധമായി ധരിച്ചില്ലെന്നേ. പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കും ക്രിസ്ത്യാനികൾക്കും ഒരു വിചാരമുണ്ട്, ഈ പരിശുദ്ധാത്മാവുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും, എനിക്കറിയില്ല, 1980 അല്ലെ ഇങ്ങനെ ഈ ധ്യാന കേന്ദ്രങ്ങളും പ്രാർത്ഥനയും പരിശുദ്ധാത്മാക്കെ കൂടുതൽ അറിയാൻ അല്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്, എനിക്കറിയില്ല കേട്ടോ, ഞാൻ അങ്ങനെയാണ് വായിച്ചത്. 1980 ശേഷമാണ് ഇങ്ങനെ ധ്യാനങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ 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 ഉയർന്നു വന്നത് അല്ലേ? അപ്പൊ അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കത്തോലിക്കാക്കാര് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ 1980 മുമ്പും പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിരുന്നു. അന്ന് ഇത്ര തകർച്ച ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. സഭയുടെ തുടക്കം മുതൽ സഭ തകർച്ച, അതായത് തകർച്ച ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ത്യാഗമാണ്, നമ്മുടെ ഈ സഹനാണ്, സഹനത്തിലൂടെയാണ് സഭ വളർന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിലമ്പൂർ കുറച്ച് നാൾ, എടക്കര കുറച്ച് നാൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയവർക്കറിയാം, ഡിസംബർ മാസത്തൊക്കെ ഇങ്ങനെ വിറക്കും രാവിലെയൊക്കെ അല്ലേ, അത്രക്ക് തണുപ്പാ, അത്രക്ക് തണുപ്പാ. അപ്പോൾ ഞാനൊരു മഠത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നത്, ഈ സ്രോതസ് ധ്യാന കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ധ്യാന കേന്ദ്രത്തിൽ അത് മഠമുണ്ട് അതിൻ്റെ അടുത്ത്. അപ്പോൾ ഞാനും ഈ സിസ്റ്റർമാരും, സിസ്റ്റർമാരനെ എനിക്ക് ഭയങ്കര അത്ഭുത, പ്രായമുള്ള സിസ്റ്ററൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ഈ വൈദികരെയും സിസ്റ്റർമാരെയൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ നീ ഓർത്തോ, നിന്റെ ശവക്കുഴി നീ തോണ്ടുകയാണെന്ന്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരും വിശുദ്ധ ബലി പോവും രാവിലെ എഴുന്നേറ്റിട്ട് അല്ലേ. എന്നിട്ട് വിശുദ്ധ ബലി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രായമുള്ള ചേട്ടന്മാർക്കും ചേട്ടന്മാർക്കൊക്കെ ഒരു പണിയുണ്ട്, പള്ളിൻ്റെ കൗമുണ്ടൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ റോഡിലേക്ക്, ചിലപ്പോൾ ചായക്കടയിലൊക്കെ ഇരുന്നിട്ട് നൊട്ടയും നുണയും പറയും. ആരെക്കുറിച്ചായി പറയുന്നതെന്നറിയോ? വൈദികരെക്കുറിച്ചാ, സിസ്റ്റർമാരെക്കുറിച്ചാ. ഈ പറയുന്നവൻ്റെ കുടുംബത്തിലൊക്കെ എത്ര വൈദികരുണ്ട്, എത്ര സിസ്റ്റർമാരുണ്ട്. അവർ നമ്മളെപ്പോഴത്തെ മനുഷ്യരാണെന്നേ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അവർക്കുണ്ടായിരുന്നു. അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന് ആ സ്ത്രീകൾക്കും ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ മണവാട്ടിയും ദൈവത്തിൻ്റെ വൈദികരുമാകുമ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കണം. പാളിച്ചകളൊക്കെ ഉണ്ടാവും, കാരണം അവർ സ്വർഗത്തു നിന്ന് വന്നവരൊന്നല്ല, നമ്മുടെയൊക്കെ ഭവനത്തു നിന്ന് വന്നവരാ. അതിൻ്റെ പാളിച്ചകളൊക്കെ അവരുണ്ടാവും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ മുട്ടും തറയും തമ്മിലുള്ള അകലം കുറയുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവുന്നേ. നിങ്ങൾ നോക്കിയേ, ക്രൈസ്തവ സഭ ഏറ്റവും കൂടുതൽ എതിർത്ത ഒരു രാഷ്ട്രമുണ്ടായിരുന്നു, സോവിയറ്റ് യൂണിയൻ. ഞാൻ ഇപ്പം ഇന്നലെ എൻ്റെ സഹോദരൻ ബെന്നിൽ നിന്നാണ് അതറിഞ്ഞത്. അപ്പോൾ ആ ഒരു കാലത്ത്, സോവിയറ്റ് യൂണിയൻ്റെ ഒരു നല്ല കാലത്ത്, മാർപ്പാപ്പ പറഞ്ഞു എല്ലാ ഭവനങ്ങളിലും
സോവിയറ്റ് യൂണിയൻ നശിക്കാൻ വേണ്ടിയിട്ട് തകരാൻ വേണ്ടിയിട്ട് ജപമാല ചൊല്ലാൻ. ഒരു സമൂഹം മുഴുവൻ, ലോകം മുഴുവൻ ഈ ആയുധവുമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ന ആ ബാബിലോണൻ എന്ന ആ കിരാത രാഷ്ട്രം നശിച്ചുപോയി. സാത്താൻ അവിടെ അടിയറവ് പറഞ്ഞു. ഇന്നും ബാബിലോൺമാർ ഒരുപാട് പേരുണ്ട്, ഇന്നും വഖഫ് പ്രശ്നമുണ്ട്. സാത്താൻ ഏതൊക്കെ രീതിയിൽ ക്രൈസ്തവ സഭയെ ഞെരിക്കുന്നു അതൊക്കെ ഞെരിക്കും, എന്നാലേ സഭ വളരൂ. പക്ഷെ നമ്മളെ ചെറുപ്പക്കാർക്ക് ഇത് മനസ്സിലാവുന്നില്ല, ആർക്കും പ്രാർത്ഥിക്കാൻ സമയമില്ല. പിന്നെയോ എവിടെ കൂട്ടിപ്പിടിച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റുമോ അവിടെ പോയി കൂട്ടിപ്പിടിക്കുക. ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂറെങ്കിലും ആ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട് മുട്ടുമേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച എത്ര വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ട്? കൈപൊക്കാൻ ഞാൻ പറയുന്നില്ല. സഭ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യയിലെ സഭ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക. എവിടെ പ്രശ്നമുണ്ടെങ്കിലും ആദ്യം ആക്രമിക്കുന്നത് അവിടുത്തെ ചർച്ച്, അവിടുത്തെ ദേവാലയമായിരിക്കും, അല്ലേ? മണിപ്പൂരൊക്കെ കാണുന്നുണ്ടോ? ഏതോ രണ്ട് വിഭാഗം തമ്മിലുള്ള പ്രശ്നം, പക്ഷെ തകർന്നത് ആരാ? നമ്മുടെ ദേവാലയങ്ങളാ. എന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് ഓ ദൈവമേ, എന്നാൽ ഇന്ന് വെള്ളിയാഴ്ച ഞാനിതാ ഒരു ദിവസം ഉപവസിച്ചേക്കാം, കാരണം എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം മെട്ടപ്പെടുമെന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച എത്ര വ്യക്തികളുണ്ട്? പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ലെന്നേ. നമുക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം. ബ്ലോക്കിൻ്റെയും ഡിലീറ്റിൻ്റെയും ഒരു ലോകമാണ് നമ്മൾക്ക്. ഞാൻ ഈ തൃശ്ശൂരൊക്കെ കൗൺസിലിംഗ് പോയിരിക്കും കേട്ടോ, അവിടെ ധ്യാനത്തിനൊക്കെ പോയാലേ. അപ്പോൾ ഒരു ചെറുപ്പക്കാരത്തി വന്നിട്ട് എന്നോട് പറയാ, ബ്രദറേ ഞാൻ ഭർത്താവിനെ ഡിലീറ്റ് ചെയ്തു, ഞാൻ ഞെട്ടിപ്പോയി. എന്ത് ഈസിയായിട്ടാണ് പറയുന്നേ. ഞാൻ പറഞ്ഞു എന്തേ, അവൻ എന്നെ ബ്ലോക്ക് ചെയ്തു, ഞാൻ ഡിലീറ്റ് ചെയ്തു, കഴിഞ്ഞു. നമുക്കല്ല പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ടട്ടട്ടട്ടായി നടക്കണം. സഭ എങ്ങനെയാ വളർന്നത്? സഭ എങ്ങനെയാ വളർന്നത് ഓർക്കണം നമ്മൾ. പ്രാർത്ഥനയിലൂടെയാ, സഹനത്തിലൂടെയാ. ഹോ സ്തെഫനോസ് പോലത്തെ രക്തസാക്ഷികൾ എന്റെ ദൈവമേ എന്ന് നിലവിളിച്ചിട്ട് സ്വന്തം ശരീരം ബലിയായി കൊടുത്തിട്ടാ സഭ വളർന്നത്. ഇന്ന് ആരെങ്കിലും ഒരു സ്തെഫനോസിനെ ക്രൂശിച്ചാൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി? ആരാ പ്രാർത്ഥിക്കുക? കത്തിക്കില്ലേ? പ്രാർത്ഥനയുടെ കുറവ്. ഞാൻ പറഞ്ഞു, സഭ നേരിടുന്ന ഏറ്റവും വലിയ ശാപമായി മാറുന്നത് പരിശുദ്ധാത്മാവില്ലാതെ ജീവിക്കാൻ പഠിച്ചു എന്നതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തീ കെട്ടുപോയി, തീ കെട്ടുപോയി. കെട്ടുപോയതല്ല, കെടുത്തിക്കളഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു തീ ആവശ്യമാണ്. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിച്ചേ, യാക്കോബ് താഴ്വാരം വിട്ടിട്ട് മലയിലേക്ക് കയറി. ആ മലയില് കത്തുന്നൊരു മുൾച്ചെടി, കത്തുന്നൊരു കുറ്റിച്ചെടി, ആ കുറ്റിച്ചെടിയിൽ നിന്നും കിട്ടിയ തീയുമായിട്ട് യാക്കോബ് താഴ്വാരത്തിലെത്തിയപ്പോൾ യാക്കോബ് ഇസ്രായേലായി. ആ ഇസ്രായേല് ലോകം മുഴുവൻ ഇന്നും തീ കത്തിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കിയേ അങ്ങ് സിയോൻ ഊട്ടുശാലയിലേക്ക് നിങ്ങളൊന്ന് പോയേ. ആ സിയോൻ ഊട്ടുശാലിന്റെ ചുറ്റും ഏകദേശം 3000 പരം ജനങ്ങൾ അവിടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി തമ്പടിച്ചിരിക്കുന്ന ആ സ്ഥലം, പെട്ടെന്ന് സിയോൻ ഊട്ടുശാലയിൽ നിന്ന് വല്ലാത്തൊരു ബഹളം. എന്നിട്ടോ ഈ സിയോൻ ഊട്ടുശാലയിലേക്ക് ഈ 3000 പരം ജനങ്ങൾ നോക്കിയപ്പോൾ അവിടെ തീ പിടിച്ച 120
120 പേർ 120 തീപ്പന്തമായിട്ട് ആ 3000 പേരിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ആ ഒരു മണിക്കൂർ പോലും സമയമുണ്ടായില്ല, ആ 3000 പേർക്കും തീ പിടിച്ചു. ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ ആരാധന. നിങ്ങൾ നോക്കിയേ, 21 ചെറുപ്പക്കാര് നോക്കണം മക്കളെ, 21 ചെറുപ്പക്കാര് IS-കാര് കഴുത്ത് വെട്ടിക്കൊന്ന കഥ നിങ്ങൾക്കറിയില്ലേ? ആ 20 ചെറുപ്പക്കാരെയും നിരത്തിയിരുത്തിയിട്ട് അവർ തീ പിടിച്ച 20 ചെറുപ്പക്കാരും വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ക്രിസ്തുവാണെന്ന് പറഞ്ഞപ്പോൾ അവ 20 ചങ്കുകളും കഷ്ണമായി. 21-ാമൻ നോൺ ക്രിസ്ത്യനാണ്, 21-ാമൻ നോൺ ക്രിസ്ത്യനാണ്. പക്ഷെ 20 പേർ നിന്നും വന്ന തീ ആ 21-ാമനിലേക്ക് പടർന്ന് പിടിച്ചപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ഈ 20 പേരുടെയും ദൈവമാണ് എൻ്റെ ദൈവം, ഈ 20 പേരുടെ ദൈവമാണ് എൻ്റെ ദൈവം. ആ ചെറുപ്പക്കാരും തൻ്റെ ചങ്ക് വിട്ടുകൊടുത്തു. തീർന്നില്ല മക്കളെ, അന്ന് വൈകുന്നേരം ആ ഗ്രാമവാസികൾ ഒന്നിച്ചു കൂടിയപ്പോൾ 21 പേരിൽ നിന്നും പടർന്ന തീ ആ ഗ്രാമത്തിലാകം തീ പടർത്തിയപ്പോൾ അവർ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് കൈകൾ ഉയർത്തി പിടിച്ചു പറഞ്ഞു, ഓ ദൈവമേ, ഈ 21 പേരിലൂടെ നീ ഈ പ്രദേശത്തെ ഒരു സാക്ഷ്യമാക്കി തീർത്തതിന് നന്ദി ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞു. തീ പിടിച്ച ഒരു പ്രദേശം തീ പിടിക്കണം നമുക്ക്. എന്നെ മുസ്ലിങ്ങളെ തട്ടിക്കൊണ്ടുപോയിട്ട് റൂമിൽ അടച്ചിട്ടു. ഞാൻ കർത്താവിനോട് നിലവിളിച്ചു, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്റെ ദൈവം ഇറങ്ങി വരുമെന്ന്. അർദ്ധരാത്രിയായപ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതാ ഞാൻ നിനക്കൊരു സമയം തരും, നീ ആ സമയം ഉപയോഗപ്പെടുത്തുക. അന്നത്തെ ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന ഒരു സമയം കൊണ്ട് എൻ്റെ തീ കടാതെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഉറപ്പിച്ചു, അതെ, എന്നെ പൂട്ടിയിട്ട ഈ റൂമിലേക്ക് ദൈവം വരും. പക്ഷെ രാവിലെ ആകുമ്പോൾ ഒരു മുസ്ലിയാർ വന്നിട്ട് പറഞ്ഞു, നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ എന്നെയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഒരു വണ്ടിയിൽ ഡ്രൈവറിനടുത്ത് ഒരാള്, പിന്നെ 2 സഹോദരന്മാര്, നടുക്ക് ഞാൻ. വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ ഞാൻ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നീട് പെട്ടെന്ന് നോക്കുമ്പോൾ പുത്തു പൊന്നാനി എന്ന ബോർഡ് കണ്ടു, അവിടെ ഒരു പള്ളിയുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ആ പള്ളിക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാ. അവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ പോയാൽ ഞാൻ രക്ഷപ്പെടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോ ആ ഉറപ്പിന് ഞാൻ ദൈവത്തെ പഴിയാരാൻ തുടങ്ങി. നീ വെറുതെ പറഞ്ഞതാണ്, എന്നെ വെറുതെ ആഗ്രഹിച്ചതാണ്. ഈ വണ്ടി പോകുന്ന പോക്കില് പെട്ടെന്ന് എൻ്റെ ഇടത് ഭാഗത്തിരുന്ന മകൻ നെഞ്ചു തൊട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ ബ്ലഡും മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇതാ ഈ മകന് ഹാർട്ട് അറ്റാക്കിൻ്റെ അസുഖമാണ്, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോവുക. ഈ മൂന്ന് ചെറുപ്പക്കാരും ഈ മകനെ വേറൊരു വണ്ടിയിലേക്ക് ഇരുത്തിയിട്ട് എന്നോട് വന്ന് പറഞ്ഞു, ഇതാ ഞങ്ങളിപ്പോൾ പെട്ടെന്ന് തിരിച്ചു വരാം, നീ ഇവിടെ സുരക്ഷിതനായിരിക്കുക. ദൈവം തന്ന സമയം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവപൈതലെ, നിങ്ങൾക്ക് ഉറപ്പിക്കാം, അങ്ങ് മുമ്പ് 2023 വർഷത്തിന് മുമ്പ് ദൈവം സിംഹക്കൂട്ടത്തിൽ നിന്ന് തൻ്റെ മക്കളെ രക്ഷപ്പെടുത്താൻ ഇറങ്ങുമെന്ന് ജീവിക്കുന്ന ദൈവം, തീ കുണ്ടത്തിൽ നിന്നും തൻ്റെ മക്കളെ രക്ഷപ്പെടുത്താൻ ഇറങ്ങി വന്ന ദൈവം, ആ ദൈവം ഇന്നും നിലവിളിക്കുന്ന സമയത്ത് നിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ വിശ്വാസമുള്ളവർ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമുക്കൊരു തീ പിടിക്കണം. വേണ്ടേ, തീ പിടിക്കണ്ടേ? അതാണ് നമ്മുടെ ദൗത്യം. അപ്പോ അങ്ങനെ തീ പിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നീ ഒന്ന് കണ്ണുകൾ അടച്ചേ, നിന്റെ 2 കണ്ണുകളും പൂട്ടിയേ. നീ നിന്റെ എല്ലാ മേഖലയും ഒന്ന് കർത്താവിനേക്ക് വിട്ടുകൊടുത്തേ. നീ ഇങ്ങനെ ഓർക്കുക, ഓ ആ മലമുകളിലെ പ്രവാചകൻ ഇതാ അടുപ്പ് കൂട്ടിയതുപോലെ ഞാൻ എൻ്റെ ജീവിതം ഇതാ ഉരുക്കി കൂട്ടുന്നു. ഞാനിതാ തകർന്നു പോയ എൻ്റെ ജീവിതം അടുപ്പായിട്ട് കൂട്ടുന്നു.
ഞാനിതാ എന്റെ ദൈവമേ എന്റെ എല്ലാ സഹനങ്ങളും വിറകായിട്ട് ഞാൻ ഈ അടുപ്പിലേക്ക് വെക്കുന്നു. ഹോ ദൈവമേ, ഞാനിതാ എന്നെ തന്നെ ഒരു ബലിമൃഗമായിട്ട് ഈ അടുപ്പിലേക്ക് വെക്കുന്നു. നീ വിചാരിച്ചാൽ ഞാൻ പറയുന്നു, അവിടെ കാറ്റ് വരും, നീ കണ്ണുകൾ അടച്ചേ, അവിടെ കാറ്റ് വരും, അവിടെ പരിശുദ്ധാത്മാവിന്റെ തീ വരും. നീ ആ തീ ഏറ്റെടുത്തിട്ട് നീ നിന്റെ ഭവനത്തിലേക്ക് ഇന്ന് തിരിച്ചു പോയാൽ നിന്നിലൂടെ നിന്റെ ഭവനം തീപിടിക്കും, നിന്റെ പ്രദേശം തീപിടിക്കും, നിന്റെ ഏട്ടവക തീപിടിക്കും. അങ്ങനെ ഉറപ്പുള്ളവർ രണ്ട് കൈകളും ഉയർത്തി ഒന്ന് സ്തുതിച്ച മക്കളെ, ഹാലലിയ. ഓ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ തീ. ഹാലലിയ. ഇതാ നിന്റെ ഭവനത്തിന്റെ മുകളിലേക്ക്, ഇതാ കർത്താവിന്റെ തീ, ഇറങ്ങി വരുന്ന നിമിഷം. ഹാലലിയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമായോ? സന്തോഷമായിരുന്നോ? എൻ്റെ പേരിവിടെ പരിചയപ്പെടുത്തി. എൻ്റെ മാമോദിസ പേര് ജോൺ അഗസ്റ്റിൻ എന്നാണ്. ഞാൻ ശ്രീകൃഷ്ണപുരത്ത് താമസിക്കുന്നു. രണ്ട് മക്കള്, വൈഫുണ്ട്. അതെടുത്ത് പറയുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ട്യൂഷൻ സെൻ്ററൊക്കെ നടത്തിയിട്ട് സന്തോഷത്തോടെ സമയം കിട്ടുമ്പോഴൊക്കെ ദൈവിക ശുശ്രൂഷയുമായി മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ശുശ്രൂഷയും ഓർക്കണം. നമുക്ക് ഈ ധ്യാന കേന്ദ്രത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ നിറയുന്നതിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം നിറയുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് ഇനി തുടങ്ങുന്ന ധ്യാനത്തിൽ തീ വന്ന് നിറയുന്നതിന് വേണ്ടി, പരിശുദ്ധാത്മയുടെ സാന്നിധ്യമുള്ള ഈ ഒരു ധ്യാന കേന്ദ്രത്തിൽ, ഇതാ ഈ ധ്യാന കേന്ദ്രത്തിൽ ഇന്ന് നടക്കുന്ന വിശുദ്ധ ആരാധനയിൽ അത്ഭുതങ്ങൾ നടക്കുന്നതിന് വേണ്ടി രണ്ട് കൈകളും മുഴുവൻ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ.